വബറകാത്തു. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الجزاء والدين. صلاة وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വെള്ളിയാട് ജുമാ മസ്ജിദ് പരിസരത്ത് വഹദ എന്ന നാമധേയത്തിൽ പ്രതീക്ഷയോടെ മഹത്തായ ഒരു പ്രൊജക്റ്റ് തുടങ്ങി അതിൻ്റെ ഒരു വാർഷിക പ്രഭാഷണത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രസ്തുത പരിപാടിയിൽ ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ, ഉദ്ഘാടന ഭാഷണം നടത്തിയ, അനുഗ്രഹീതമായ പ്രാർത്ഥന നടത്തിയ പ്രഗത്ഭരായ ആലിമീങ്ങൾ ഈ മഹത്തായ സംരംഭത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന കരുത്തരായ നേതാക്കന്മാർ, ഊർജസ്വലരായി
ഈ ഒരു ഗ്രാമത്തിൽ മഹത്തായ സംരംഭത്തിന്റെ വിജയത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത അഹോരാത്രം പ്രയത്നിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഈ മഹത്തായ ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന നല്ലവരായ ദീനി സ്നേഹികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സംഘമം സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പൊറുത്തു തരികയും ശിഷ്ടകാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് നന്മ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കുന്ന മുത്തഖികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഭക്ഷണം നൽകിയ വീട്ടുകാർ അല്ലാഹു ആ വീട്ടുകാരന് സ്വർഗീയ ഭക്ഷണം, സ്വർഗീയ പാനീയം, സ്വർഗീയ സുഖങ്ങൾ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ വീട്ടിൽ, കുടുംബത്തിൽ, സമ്പാദ്യങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. 1300 വീടുകളുള്ള ഒരു വിശാലമായ ഒരു മഹല്ലിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. എത്തിപ്പെടാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും എത്തിപ്പെടുമ്പോൾ അതിമനോഹരവും എന്നാൽ ദീനിനോട് സ്നേഹവും ദീനിന് പ്രാമുഖ്യവും കൽപ്പിക്കുന്ന ഊർജസ്വരരായ നാട്ടുകാരെയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അല്ലാഹു എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം തൊട്ടടുത്തുള്ള മംഗലാട് വെച്ച് നഫീസത്തുൽ മിസ്രിയ എന്ന സ്ഥാപനത്തിൽ പ്രഭാഷണം നടത്തി ആ ഒരു സമയത്താണ് ഈ ഒരു ലൈറ്റ് ബുക്ക് ചെയ്തത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇപ്പൊ ഈ പ്രസ്തുത പരിപാടി ഒരു വർഷം മുമ്പേ തീരുമാനിച്ച ഒരു സംരംഭമാണ്. ഒരു വർഷം മുമ്പ് തന്നെ ഒരുങ്ങി വളരെ താല്പര്യത്തോടെ ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ച ഗൾഫിലും നാട്ടിലുമുള്ള എല്ലാ പ്രവാസി സ്വദേശികളായ എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലാഹു ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഉമ്മത്തിനായി എല്ലാം സമർപ്പിച്ചു ആ സ്നേഹനായകൻ എന്ന ഒരു വിഷയത്തിലാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ്. പഴയ കാലത്തൊക്കെ ഒരു 2-3 വർഷം മുമ്പൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ ഒരു സംഗമമോ ഇങ്ങനെ ഒരു ഇഹ്തിഫാലും ബിമൗലിദി റസൂലില്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തിൽ ഒരു ആഘോഷം ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഇല്ലല്ലോ എന്ന് ചില ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അൽഹംദുലില്ലാഹ് താമസിയാതെ പഠിക്കുമ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. പല വിഷയങ്ങളും പൂർണമായി നിഷേധിച്ച് അത് പാടില്ലെന്നും അത് ബിദഅത്താണെന്നും പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞ ആളുകൾ തന്നെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ മൗലീദ് പാരായണം ചെയ്യാനും നബി തങ്ങളുടെ പേരിൽ ബൈത്തുകൾ പാരായണം ചെയ്യാനും റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം എന്ന പേരിൽ അവധി പ്രഖ്യാപിക്കാനും നമ്മുടെ സൗദി അറേബ്യ അടക്കമുള്ള
UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ തയ്യാറായതിൽ വളരെ സന്തോഷമുണ്ട്. അത് കേരളത്തിലെ കണ്ണടച്ചിരുട്ടാക്കുന്ന ചില ആളുകൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കണമെന്നും വളരെ വിനയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ മുക്കുമൂലകളിൽ, ലോകത്തിന്റെ ഒട്ടുമിക്ക മേഖലകളിൽ, രാജ്യങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അവർ പ്രത്യേകമായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ അനുജൻ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു പുറത്തിറങ്ങിയ ഒരു ഹുദവിയായ ഉടനെ തുർക്കിയിൽ ഒരു വർഷം ഹയർ എഡ്യൂക്കേഷന് വേണ്ടി, ഹയർ സ്റ്റഡിക്ക് വേണ്ടി പോവുകയും അവിടെ ഒരു വർഷം പഠിച്ച് അവരുടെ തന്നെ സ്ഥാപനത്തിൽ ഡൽഹിയിൽ 2 വർഷക്കാലം ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരൻ പറഞ്ഞു, റബീഉൽ അവ്വൽ 12 ആയാൽ തുർക്കിയിലുള്ള ആളുകളൊക്കെ പള്ളിയിൽ വന്ന് ലൈലത്തുൽ ഖദറിന് ഉറങ്ങാതെ ജീവിപ്പിക്കുന്നത് പോലെ, ലൈലത്തുൽ ഖദറിന്റെ പുണ്യമായ രാത്രിയിൽ ഉറങ്ങാതെ ഇബാദത്ത് എടുക്കുന്നത് പോലെ കേരളക്കരയിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെക്കാളും ആവേശത്തിൽ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് രാത്രി ഹയാത്താക്കാറുണ്ട്. എവിടെ? യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട തുർക്കി. സോഷ്യൽ മീഡിയകൾ, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് 2015-ലും 2016-ലുമൊക്കെ UAE ഔദ്യോഗിക സൈറ്റിലൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അവിടെ അറബികൾ മൗലിദ് പാരായണം ചെയ്യുന്നതും ദഫ് മുട്ടി അള്ളാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിക്കുന്നതൊക്കെ നമ്മൾക്ക് ഇന്ന് കാണാൻ സാധിക്കും. പക്ഷേ കണ്ണടച്ചിരുട്ടാക്കുന്നവർ അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്നവർ അവരെ ഉണർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നിരവധി അനവധി മുഅ്ജിസത്തുകൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനു പിറകെ ഒന്നായി കൊണ്ടുവന്നിട്ടും അള്ളാഹുവിന്റെ ഹബീബിനെ ഭ്രാന്തനെന്ന് പച്ചയ്ക്ക് വിളിച്ച ഒരു സമുദായം ഇവിടെ കടന്നുപോയിട്ടുണ്ട്. ഒന്നല്ല, ആയിരക്കണക്കിന് ലൈവായി പഴയകാല കറാമത്തുകൾ വിളിച്ചു പറഞ്ഞതല്ല, ലൈവായി മുഅ്ജിസത്തുകൾ കണ്ണുകൊണ്ട് നേക്കഡ് ആയി നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കണ്ടിട്ട് വരെ വിശ്വസിക്കാതെ ഭ്രാന്തനെന്നും ജ്യോത്സ്യനെന്നും കവിയെന്നും വിളിച്ച് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അധിക്ഷേപിച്ച് പരിശുദ്ധ ഹബീബിനെ വിശ്വസിക്കാത്ത ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും വലിയ അത്ഭുതമല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷേ ചന്ദ്രൻ 2 കഷ്ണമായി പിളർത്തി ഞങ്ങൾക്ക് കാണിച്ചു തരണം. اقتربت الساعة وانشق القمر ചന്ദ്രൻ 2 കഷ്ണമായി പിളർത്തി തന്നാൽ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം എന്ന് ഉറപ്പു നൽകി. അല്ലാഹുവിനോട് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടേണ്ട താമസം ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു. കേരളക്കരയിൽ നിന്ന് ആ ഒരു അത്ഭുതം കണ്ട് മദീനയിൽ ചെന്ന് ഇസ്ലാം സ്വീകരിച്ച ആളാണ് താജുദ്ദീൻ പെരുമാൾ. പക്ഷേ ലൈവായി അത് കണ്ടിട്ട് വരെ വിശ്വസിക്കാൻ തയ്യാറാവാതെ മജീഷ്യൻ, മാരണക്കാരൻ, സാഹിബ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിനെ എഴുതിത്തള്ളിയ ആളുകൾ. അത്ഭുതമാണ്, ലൈവായിട്ട് അത്ഭുതങ്ങൾ കണ്ടിട്ട് വരെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെയല്ലേ നമ്മുടെ ദഅവത്തുകൾ കൊണ്ടൊക്കെ എല്ലാവരും നന്നാവണം, എല്ലാവരും മാറണം എന്ന് ചിന്തിക്കുന്നത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത്, ചില അല്പജ്ഞാനികളായ ആളുകളുടെ വാട്സപ്പ് വീഡിയോകളോ ഫേസ്ബുക്ക് ലൈവുകളോ കണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ കണ്ട് പരിശുദ്ധ ഹബീബിനോടുള്ള സ്നേഹം അല്പം പോലും കുറക്കരുത്. സ്നേഹമാണ് അഖില സാരം, സ്നേഹമാണ് നാളെ സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ എത്തിപ്പിടിക്കാനുള്ള ഏറ്റവും വലിയ ആയുധവും അമലും സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് പറയുകയുണ്ടായി, ഒരാളും അമലുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. അമലുകൊണ്ട് രാത്രി മുഴുവനും നിസ്കരിച്ചതുകൊണ്ട്, രാവിലെ മുഴുവനും നോമ്പെടുത്തതുകൊണ്ട്, എല്ലാ വർഷവും ഹജ്ജ് ചെയ്തതുകൊണ്ട്,
എല്ലാ മാസങ്ങളിലും ഉംറ ചെയ്തതുകൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. അപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങും അങ്ങയുടെ അമല് കൊണ്ട് രക്ഷപ്പെടൂലേ? ഞങ്ങളേതായാലും രക്ഷപ്പെടൂല, അങ്ങും അങ്ങയുടെ അമല് കൊണ്ട് രക്ഷപ്പെടൂലേ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അന, ഞാനും എന്റെ അമല് കൊണ്ട് നാളെ രക്ഷപ്പെടൂല, ഞാനും എനിക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഇല്ലാ അൻത ഗമ്മദനി അല്ലാഹ്, അല്ലാഹുവിന്റെ ഫളലില്ലാതെ, അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ, അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ എനിക്കും നാളെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അമല് കൊണ്ട് എനിക്കും രക്ഷപ്പെടാൻ പറ്റൂല, അല്ലാഹുവിന്റെ റഹ്മത്ത് വേണം. അമലിന്റെ അവസ്ഥ ഏതാണ്? 500 വർഷക്കാലം അല്ലാഹുവിന്റെ നിരന്തരമായി ഇബാദത്ത് ചെയ്ത് ആരാധിച്ച ബനു ഇസ്രായേലിലെ ഒരു ആബിദ് അല്ലാഹു തആല ആഖിറത്തിലെത്തി മഹ്ശറയിൽ ചോദ്യം ചെയ്യുന്ന രംഗം പരിശുദ്ധ ഖുർആൻ പറയും, പരിശുദ്ധ ഹദീസ് പറയുന്നുണ്ട്. വളരെ സഹീഹായ സംഭവമാണ്. 500 വർഷക്കാലം നിരന്തരമായി അല്ലാഹുവിനെ ആരാധിച്ച, തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് സുജൂദ് ചെയ്ത് നിസ്കരിച്ച ഒരാളോട് അല്ലാഹു തആല ആഖിറത്തിൽ വെച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്, നീ നിന്റെ അമല് കൊണ്ടാണോ എന്റെ റഹ്മത്ത് കൊണ്ടാണോ സ്വർഗത്തിൽ പോകുന്നത്? നീ നിന്റെ ഇബാദത്ത് കൊണ്ടാണോ, നിന്റെ ആരാധന കൊണ്ടാണോ, എന്റെ റഹ്മത്ത് കൊണ്ടാണോ സ്വർഗത്തിൽ പോകുന്നത്? അയാൾ പറഞ്ഞു, ധൈര്യത്തിൽ 500 വർഷം സുജൂദിൽ കിടന്ന ആളല്ലേ, എനിക്ക് എന്റെ ഇബാദത്ത് തന്നെ ധാരാളമാണല്ലോ, ഞാൻ എന്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ പോകും. അല്ലാഹു പിടിച്ചു, അല്ലാഹു തആല 500 വർഷത്തെ ആരാധന ഒരു തുലാസിലിട്ടു. അവൻ അല്ലാഹു തആല നൽകിയ കണ്ണിന്റെ കാഴ്ചശക്തി, കണ്ണിന്റെ കാഴ്ചശക്തി, ഒരൊറ്റ ഒരു നിഅമത്ത് വേറെ ഒന്നും എടുത്തില്ല, കണ്ണിന്റെ കാഴ്ചശക്തി ആ ഒരു അല്ലാഹു നൽകിയ നിഅമത്ത് മറ്റൊരു തുലാസിലിട്ടു. നോക്കുമ്പോ അല്ലാഹുവിന്റെ ആ ഒരു കണ്ണിന് നൽകിയ ആ ഒരു അനുഗ്രഹം, അതാണ് അവന്റെ അമലിനെക്കാളും ഭാരമുണ്ടായത്. ബാക്കിയുള്ള ചെവിയോ നാവോ കൈകളോ കാലുകളോ അതൊക്കെ പിന്നെ. നീ 500 വർഷം ഇബാദത്ത് ചെയ്തത് ഞാൻ നിനക്ക് കണ്ണിന് കാഴ്ച തന്നതിന് പകരമല്ല. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, കൊണ്ടുപോകൂ നരകത്തിലേക്ക്. നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ ഞാൻ നിന്റെ അമല് കൊണ്ടല്ല റബ്ബേ സ്വർഗത്തിലെത്തുന്നത്, നിന്റെ റഹ്മത്ത് കൊണ്ടാണ്, നിന്റെ കാരുണ്യം കൊണ്ടാണ്, എന്റെ അമല് കൊണ്ടല്ല, എന്റെ ആരാധന കൊണ്ടല്ല, നിന്റെ കാരുണ്യം കൊണ്ടാണ് റബ്ബേ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മലക്കുകളോട് ഇത് കാരണത്താൽ അല്ലാഹു തആല തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത് വളരെ സ്വഹീഹായ ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അമല് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. പിന്നെയോ അപ്പൊ എങ്ങനെ രക്ഷപ്പെടും ഉസ്താദേ? അല്ലേ, ഞങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടല്ലോ, സദഖ കൊടുക്കുന്നുണ്ടല്ലോ. 1 കോടിയോളം വിലമതിക്കുന്ന ഒരു ഭീമൻ പദ്ധതി, ഒരു വമ്പൻ പദ്ധതി, ആ ഒരു പദ്ധതിയിലേക്ക് 2500 സ്ക്വയർ ഫീറ്റ്, ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ, 15000 രൂപയുടെ ഒരു 100 ആളേറ്റെടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 250 ആള്, 15000 രൂപയുടെ 250 ആള് കഴിയില്ലേ, കുഴപ്പമില്ല, 1500 ഒരു 1000 ആള് സിമ്പിളാണ്. 2500 സ്ക്വയർ ഫീറ്റിന്റെ പദ്ധതി, ഒരു സ്ക്വയർ ഫീറ്റിന് 1500. ഞാൻ പിരിവൊന്നെടുക്കല്ല, ഇൻഷാല്ലാ നിങ്ങളെ മനസ്സിലിരിക്കട്ടെ. നാളെ നമ്മുടെ ആദരണീയരായ സിൻസാറുൽ ഹഖ് ഹുദവി ജുമഅക്ക് ശേഷം നിങ്ങൾ അഭിമുഖീകരിക്കും. അതിനുവേണ്ടി വളരെ മഹത്തായ രീതിയിൽ തന്നെയാണ് നമ്മുടെ സംഘാടകർ നമ്മുടെ വേദിയും സദസ്സും സജ്ജീകരിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഉസ്താദിന്റെ കൈകളിൽ നിങ്ങൾ എല്ലാവരും ഒരു ഷെയർ, അത് ആഖിറത്തിലേക്കുള്ള ഷെയറായി മനസ്സിലാക്കിയാൽ മതി. വരുമ്പോൾ ഞങ്ങൾ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നാളെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. അല്ലേ, വരുമ്പോൾ കൊണ്ടുവന്ന ആരെങ്കിലും വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കൈ ചുരുട്ടി വന്നതാണ്. ഇനി പോകുമ്പോ ആ 3 കഷ്ണം തുണിയല്ലാതെ പിന്നെ ഒന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെന്താ കൊണ്ടുപോവാ?
ഇവിടെ ദീനിന് വേണ്ടി നൽകിയ വല്ലതും നാളെ ആഖിറത്തിനുണ്ടാകും. നമ്മുടെ വീട് അത് മക്കൾ അവകാശപ്പെടുത്തും. അടിപിടിയായിരിക്കും. ചെറിയ മകനോ മൂത്ത മകനോ അല്ല മധ്യത്തിലുള്ള മകനോ അടിപിടിയായിരിക്കും. പള്ളിക്ക് കൊടുത്തത്, മദ്രസയ്ക്ക് കൊടുത്തത്, ദീനിന് കൊടുത്തത് അതേ നാളെ ആഖിറത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും. ജാതി ഏരിയയിൽ ഞാൻ നേരത്തെ ഉച്ചയ്ക്കോട് എത്തിയിട്ടുണ്ട്. ജാതി ഏരിയയിൽ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു, ഇസ്മായിൽ ഖേയുടെ വീട്ടിൽ. അതേപോലെ അത് കഴിഞ്ഞപ്പോ മഗരിബിന് തൊട്ടു മുമ്പ് റാഷിദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അവിടെ കൂഷായിൽ. അവിടുത്തെ ഒരു ബിസിനസ്സുകാരനാണ്. അവന്റെ വീട്ടിലെത്തിയപ്പോ പള്ളിയുടെ ഒരു പിരിവിന്റെ ആവശ്യത്തിന് നമ്മുടെ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ ഉഷീർഖ അങ്ങനെ രണ്ടു മൂന്ന് ആളുകൾ അവിടെ വന്നു. വന്നിട്ട് പള്ളിക്കൊരു ഗേറ്റ് വേണം, അതിന് 35,000 രൂപയുടെ ചെലവുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ സുഹൃത്തിന്റെ അനുജൻ പറഞ്ഞു, അത് ഞാൻ ഏറ്റെടുത്തോളാം. 35,000 രൂപ ഞാൻ ഏറ്റെടുത്തോളാം. മനോഹരമായൊരു പള്ളി ജാതി ഏരിയയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഗേറ്റിന്റെ ചെലവ് ഞാൻ എടുത്തോളാം. 2 വർഷമായി എനിക്ക് കുട്ടികളില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹു സ്വാലിഹീങ്ങളായ ഒരുപാട് സന്താനങ്ങൾ നൽകട്ടെ. അതേപോലെ നമ്മുടെ സുഹൃത്ത് ഹുസൈൻഗ, അദ്ദേഹത്തിന് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ല. അല്ലാഹു ഒരുപാട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. ഞാൻ ദുആ ചെയ്യൽ എങ്ങനെയാണ്, ഒരു മക്കൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാറില്ല. ഒരുപാട് മക്കൾ കൊടുക്കട്ടെ അല്ലേ. എന്തിനാണ് ഒരു കുഞ്ഞിക്കാല് കാണുന്നത്? ഒരുപാട് മക്കൾ അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ അടുത്ത് ഇഷ്ടം പോലെയല്ലേ. അതേപോലെ ഇന്ന് വീട്ടിൽ വന്നപ്പോ എത്ര വർഷമായി, 20 വർഷമോ 40 വർഷമോ 20 വർഷത്തോളമായി ഒരു സുഹൃത്ത് വന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ നാസർഖയുടെ ഫ്രണ്ടാണ് അള്ളാഹു. ആ സഹോദരനും സ്വാലിഹീങ്ങളായ ഒരുപാട് മക്കൾ അള്ളാഹു നൽകട്ടെ. അള്ളാഹുവേ നിന്റെ അടുത്ത് ഇഷ്ടം പോലെയുണ്ട്, നീ നൽകാൻ നിനക്കതൊരു പ്രയാസമല്ല. എനിക്കത് എളുപ്പമാണെന്ന് നീ പറഞ്ഞു. അള്ളാഹുവേ മക്കളില്ലാതെ നീ പരീക്ഷിക്കല്ല റബ്ബെ. എല്ലാ ആളുകൾക്കും സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ നീ ഒരുപാട് നൽകണേ അല്ലാ. അപ്പൊ ആ ചെറുപ്പക്കാരൻ 2 വർഷമായി കല്യാണം കഴിഞ്ഞ് 35,000 രൂപ ഇവിടെ ഭർത്താവിന്റെ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ പദ്ധതിയിലേക്ക് ഒരു സ്വർണവളയും അതേപോലെ മറ്റൊരു സ്വർണത്തിന്റെ ഒരു ആഭരണം ഇവിടെ ഒരു സഹോദരി ഏൽപ്പിച്ചു. അള്ളാഹു നഷ്ടപ്പെട്ടു പോയ ജോലി അള്ളാഹു എളുപ്പത്തിൽ തിരിച്ചു ലഭിക്കാൻ, അല്ലെങ്കിൽ അതിനേക്കാളും ഹൈറായ ഒരു ജോലി അള്ളാഹു നൽകട്ടെ. ആമീൻ പറയണം, ഓർക്ക ആമീൻ പറയണം. ഇവർക്ക് ഈ നൽകുന്നത് ആരുടെങ്കിലും ആമീൻ കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തുമല്ലോ എന്ന പ്രതീക്ഷയിലാണ്. അവിടുന്ന് പറഞ്ഞു, ഒരു 40 ആളുള്ള സദസ്സിൽ ഒരാളുടെങ്കിലും ദുആ അള്ളാഹു സ്വീകരിക്കൂലേ, അതുകൊണ്ട് സദസ്സിൽ വെച്ച് ദുആ ചെയ്യണം. അള്ളാഹുവേ അള്ളാഹുവേ ഇവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. ഭർത്താവിന്റെ നഷ്ടപ്പെട്ട പോയ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവേ തിരിച്ചു കിട്ടിയില്ലേ, അതിനേക്കാളും ഖൈറായ ഒരു ജോലി നീ നൽകണേ അള്ളാഹ്. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊരു സുഹൃത്ത്, അർഷദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അല്പം മുമ്പ് വിളിച്ചു. ഗൾഫിലെ ജോലി വളരെ പ്രതിസന്ധിയിലാണ്, സൗദിയിലാണ്, ജിദ്ദയിലാണ്. അള്ളാഹു ആ സുഹൃത്തിന്റെ എന്ത് പ്രയാസങ്ങൾ, സുഹൃത്തിന്റെ മാത്രമല്ല എല്ലാവരും ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ വളരെ വലിയ പ്രയാസത്തിലാണ്. പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ചെലവൊക്കെ ചുരുക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മുടെ പഴയതുപോലെ കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും ഓരോ സൽക്കാരത്തിന് ഓരോ സാരി, ഓരോ കല്യാണത്തിന് ഓരോ സാരി, അതൊക്കെ മാറ്റി ഒരു സാരി തന്നെ 2, 3, 4, 5 ഒന്ന് കീറുന്നത് വരെ അല്ലെങ്കിൽ ഓട്ട വരുന്നത് വരെ ധരിക്കാനെങ്കിലും തയ്യാറാവണം. നമ്മുടെ ആർഭാടങ്ങളൊക്കെ നിർത്തി ഒന്ന് നമ്മുടെ ചെലവ് ചുരുക്കി നമ്മുടെ ഭർത്താക്കന്മാരെ സഹായിക്കണം. എല്ലാ ആളുകളും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥനയോടെ, വലിയൊരു സാമ്പത്തികമായ പ്രതിസന്ധി നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് വരാതെ സൂക്ഷിക്കാൻ, വരാതെ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തണം. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ സംഘാടകരുടെ പദ്ധതി എങ്ങനെയാണ്? 2,500 സ്ക്വയർ ഫീറ്റ്, 1,500 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വെച്ചിട്ട് ഇൻഷാല്ലാ ഇന്നിവിടെ പങ്കെടുത്ത എല്ലാ ആളുകളും ഒരു സ്ക്വയർ ഫീറ്റെങ്കിലും ഏറ്റെടുത്ത് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അമലുകൾ ഒന്നിനും പര്യാപ്തമല്ല, ഒന്നിനും പകരമല്ല, ഉറപ്പിക്കാൻ പറ്റൂല. പക്ഷെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ആയുധം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നു. അതാണ് ഇന്നത്തെ വിഷയത്തിന്റെ ആകത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അഅറാബി വന്നു ചോദിക്കുന്നുണ്ട്, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്? വമാ അഅദത്ത ലിസ്സാഅ, എന്താണ് മോനെ ഖിയാമത്ത് നാളിന് അന്ത്യനാളിന് ലോകാവസാനത്തിന് വേണ്ടി നീ ഒരുക്കി വെച്ചത്?
ഹുബ്ബുല്ലാഹി വറസൂലി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ വേറെ ഒന്നും എന്റെ കയ്യിലില്ല നബിയേ. ആഖിറത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, പാരത്രിക ലോക വിജയത്തിന് വേണ്ടി ആ അഅ്റാബി എടുത്തു വെച്ചത് അല്ലാഹുവിനോടും അവന്റെ ഹബീബിനോടുമുള്ള സ്നേഹമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു ഹദീസ് പറഞ്ഞു തരികയാണ്. സഹോദരിമാർ, ചെറുപ്പക്കാരികൾ, ചെറുപ്പക്കാരെ, എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഹദീസ്, ചില ആളുകൾക്ക് പേടിക്കേണ്ട ഒരു ഹദീസ്. നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ് നാളെ. ആരെയാണോ സ്നേഹിക്കുന്നത്, ആരെ കുറിച്ച് പറയുമ്പോഴാണോ നീ വേദനിക്കുന്നത്. ഞാനൊരു സ്ഥലത്ത് വേല പറയുമ്പോ മുസ്ലിം ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങള് ചെഗുവേര, ചെഗുവേര ഒരു രാഷ്ട്രീയമായി വിപ്ലവം നടത്തിയ ആളാണ്. ഒരുപാട് നമ്മുടെ നാടിനും അതേപോലെ രാഷ്ട്രീയമായിട്ട് ഒരുപാട് റോൾ മാതൃകയാക്കേണ്ട ഒരാളാണ്. പക്ഷേ ദീനിയായ ഒരു ചെറുപ്പക്കാരന് റോൾ മോഡലാക്കേണ്ട ആളല്ല ചെഗുവേര. നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മുടെ ഉമർ ബിൻ അബ്ദുൽ അസീസ്, സലാഹുദ്ദീൻ അയ്യൂബി, ടിപ്പു സുൽത്താൻ ഇങ്ങനെയുള്ള പ്രഗത്ഭരാണെന്ന് പറഞ്ഞപ്പോ ചില ആളുകൾക്ക് അത് ചൊറിച്ചിൽ വരികയാണ്. ശ്രദ്ധിക്കണം, നമ്മൾ സത്യത്തിൽ ഇതാണല്ലോ. ഒരുപാട് വിപ്ലവങ്ങളും നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ എന്താ പറയുക, ലോകത്തിന് ചില തീമുകൾ സമർപ്പിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ റോൾ മോഡലാക്കേണ്ട ആളുകളല്ലല്ലോ. ആരെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾക്ക് നോവുന്നത്, നമ്മുടെ മനസ്സ് വേദനിക്കുന്നത്? ആരെ കുറിച്ച് പറയുമ്പോഴാണ് സന്തോഷിക്കുന്നത്? ആരെയാണോ എപ്പോഴും മനസ്സിൽ കുത്തിവെച്ച് നടക്കുന്നത്? നമ്മുടെ സ്നേഹം ആരോടാണ്? നീ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയാണ് നാളെ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചാൽ അവന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അമല് കൊണ്ട് നാളെ സ്വർഗത്തിലെത്താൻ സാധിച്ചില്ലെങ്കിലും സ്നേഹം കൊണ്ട് നാളെ സ്വർഗത്തിലെത്താൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നീ ഉഹിബ്ബു അബാബക്കർ, എനിക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമാണ്. എനിക്ക് ഉമർ തങ്ങളെ ഇഷ്ടമാണ്. എനിക്ക് ഉസ്മാൻ തങ്ങളെ ഇഷ്ടമാണ്. അവരുടെ കൂടെ ഞാൻ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവര് ചെയ്തതുപോലെ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും, അവര് ചെയ്തതുപോലെ നന്മകൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും, അവസാനത്തെ രണ്ട് വർഷം ഉറങ്ങാതെ ദീനിന് വേണ്ടി ദഅവത്ത് ചെയ്ത, ദീനിന് വേണ്ടി ജീവിതം ത്യജിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നിഴലായി തണലായി നിന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ലോകത്തോട് വിട പറയുന്ന സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരുന്നുണ്ടല്ലോ. ഉസ്മാൻ തങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ വീട് വളഞ്ഞു. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് മകളുടെ ഭർത്താവാണ് ഉസ്മാൻ തങ്ങൾ. നബി തങ്ങളുടെ മരുമകനാണ്. ആ മരുമകൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ വീട് വളഞ്ഞു. വീടിന്റെ മേൽക്കൂര കുത്തി തുറന്ന് ശത്രുക്കളകത്തേക്ക് കയറുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഉസ്മാൻ തങ്ങളുടെ മുറിയിലേക്ക് കടന്നു വന്നിട്ട്, ഉസ്മാനേ, എന്റെ ദാഹിക്കുന്നുണ്ടോ? വെള്ളം വേണോ? വളരെ സഹിഹായ സംഭവമാണിത്. ഉസ്മാൻ, ദാഹിക്കുന്നുണ്ടോ? വെള്ളം വേണോ? ഇവരിൽ നിന്ന് രക്ഷപ്പെടണോ? ആളുകൾ വീട് വളഞ്ഞിരിക്കുകയാണല്ലോ, ആടുകൾ വീട് ഉപരോധിച്ചിരിക്കുകയാണല്ലോ. കുടിക്കാൻ വെള്ളം വേണോ? നോമ്പ് തുറക്കണോ? വേണ്ട നബിയേ, വേണ്ട, വേണ്ട നബിയേ, വേണ്ട, ഞാൻ നോമ്പ് തുറക്കുന്നത് അല്ലാഹുവിന്റെ അടുത്താണെന്ന് പറഞ്ഞ് മഹാനായ ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഉസ്മാൻ തങ്ങളുടെ സമീപത്തേക്ക് വന്നിട്ട് സഹായിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പോയ ഉടനെ ശത്രുക്കൾ വീടിന്റെ മുകളിലൂടെ അകത്തേക്ക് കയറി പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ തലയറുത്തുമാറ്റി ഉസ്മാൻ തങ്ങളെ വധിച്ചതാണ്. ആരാണ് ഉസ്മാൻ?
ആ ഉസ്മാനെ തങ്ങളെ പോലെ നന്മ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ കൂടെ ഞാൻ സ്വർഗത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവരോട് എനിക്കിഷ്ടമാണ്. അവര് ചെയ്ത അമല് ഞാൻ ചെയ്തിട്ടില്ല, അവരോട് എനിക്കിഷ്ടമാണ്. ഇതാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നമ്മുടെ വിഷയത്തിന്റെ ആകത്തുക ഇതാണ്, സ്നേഹമാണ് പ്രധാനം. ഉമ്മത്തിന് വേണ്ടി ത്യാഗം ചെയ്ത, ഉമ്മത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ സഹായിക്കുന്നവർ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ മാതാപിതാക്കൾ. ഉമ്മയെ സ്നേഹിക്കുന്നുണ്ട്, ഉമ്മ നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നത് കാരണം. ഉപ്പയെ സ്നേഹിക്കുന്നുണ്ട്, വസ്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തു തരുന്നത് കൊണ്ട്. ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, ചങ്ങാതിമാരെ, സുഹൃത്തുക്കളെ, ഓരോ ആളുകളെ സ്നേഹിക്കാനും ഓരോ കാരണങ്ങളുണ്ട്. എന്നാൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ ഔഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാളും ഒരു മുഅ്മിനിന് ഏറ്റവും ബന്ധപ്പെട്ടത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് എന്നെക്കാളും ബന്ധപ്പെട്ടത് എന്റെ ഹബീബാണ്. എന്റെ ശരീരം വേദനിക്കുമ്പോഴല്ല ഞാൻ വേദനിക്കേണ്ടത്, എന്റെ ഹബീബിനെ വേദനിപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ തൂക്കുമരത്തിൽ കയറി മഹാനായ ഹുബൈബ് തങ്ങളോട് ചോദിച്ചത്, ഹുബൈബേ ഹുബൈബേ, ഈ തൂക്കുകയറിൽ നിന്ന് നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം, ഈ തൂക്കുകയറിൽ നിന്ന് നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം. പക്ഷെ ഒരു ഡിമാൻഡ്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആണെന്ന് ചിന്തിച്ചാൽ മതി, മുഹമ്മദിനെ ഞങ്ങൾ തൂക്കിലേറ്റൂല. മുഹമ്മദ് ഇവിടെ തൂക്കിലേറ്റണമെന്നല്ല പറയുന്നത്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നുവെന്ന് നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി, നീ ഒന്ന് കൊതിച്ചാൽ മതി, എന്നാൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം ഈ ഒരു തൂക്കുകയറിൽ നിന്ന്, ഈ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് തൂക്കുകയറിന്റെ മുമ്പിൽ വെച്ച് മഹാനായ ഹുബൈബ് തങ്ങളോട് പറഞ്ഞപ്പോ, ഹുബൈബ് തങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാം. ഞാനങ്ങനെ മനസ്സിൽ കരുതി എന്ന് പറഞ്ഞാൽ അവരൊഴിവാക്കും. പക്ഷേ ഹുബൈബ് തങ്ങൾ പറഞ്ഞത്, എന്റെ ഹബീബിന്റെ കാലിൽ മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല, എന്റെ ഹബീബിന്റെ കാലിൽ മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബായ ഹുബൈബ് റളിയല്ലാഹു അൻഹു മരണത്തെ സ്വീകരിച്ചു. എനിക്ക് എന്റെ ഹബീബാണ് വലുത്, എന്റെ ശരീരമല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തിരിക്കുമ്പോ ഹബീബിനോട് ഒരു ദിവസം വളരെ സ്നേഹത്തിന് പറയുകയുണ്ടായി, എന്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അങ്ങയെയാണ്, എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അങ്ങാണ് എന്റെ ഭാര്യയല്ല, എന്റെ മക്കളല്ല, എന്റെ സമ്പാദ്യങ്ങളല്ല, എന്റെ ശരീരം കഴിഞ്ഞാൽ അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇല്ല ഉമറേ, നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല ഉമറേ, നിന്റെ വിശ്വാസം പൂർത്തിയായിട്ടില്ല ഉമറേ. എന്ത് പറ്റി നബിയേ, നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നത് വരെ, നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നീ മുഅ്മിനല്ല ഉമറേ. ഇനി ആലോചിക്കണം, നമ്മുടെ ഈമാൻ എവിടെ കിടക്കുന്നുണ്ട് എന്ന്. സത്യസന്ധമായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞതാണ്, നബിയേ എന്റെ ശരീരം കഴിഞ്ഞാൽ അങ്ങയോടാണ് എനിക്കിഷ്ടമെന്ന്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല പോരാ, നിന്റെ ശരീരത്തെക്കാളും എന്നെ ഇഷ്ടപ്പെടാതെ ഉമറേ രക്ഷപ്പെടാൻ സാധിക്കൂല. ഇനി നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കേ, ആരോടാണ് നമ്മൾക്കിഷ്ടമുള്ളത്, ആരോടാണ് നമ്മൾക്കിഷ്ടമുള്ളത്, ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ആരെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് കാരുണ്യമായി പറഞ്ഞേച്ച അല്ലാഹുവിന്റെ ഹബീബിനോടാണോ അല്ല മറ്റു ചില കാരണങ്ങളാൽ മറ്റു ചില വ്യക്തികളോടാണോ നമ്മൾക്ക് സ്നേഹമുള്ളത്? ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തെക്കാളും അവന്റെ പ്രാധാന്യം അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ നാട് ഒരുപാട് മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളായ സുഹൃത്തുക്കൾ തിങ്ങിപ്പാർക്കുന്ന നാടാണ്. സംഘാടകർ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി,
ഒരുപാട് മറ്റുള്ള മതസ്ഥരായ സുഹൃത്തുക്കൾ നമ്മുടെ പരിപാടിയിലേക്ക് വരാറുണ്ട്, അന്വേഷിക്കാറുണ്ട്, പരിപാടിയുടെ കാര്യങ്ങൾ അവർ തിരക്കാറുണ്ട്. ഇന്നലെ വന്നിരുന്നു, മിനിഞ്ഞാന്നും വന്നിരുന്നു, ഇന്നും ഇവിടെ വരുമെന്ന് അവർക്ക് പ്രത്യേകമായി ആശംസകൾ അർപ്പിക്കുന്നു. അള്ളാഹു ഐശ്വര്യം നൽകട്ടെ നമ്മുടെ നാട്ടിൽ, അള്ളാഹു മതസൗഹാർദ്ദം നിലനിർത്തട്ടെ. മതസൗഹാർദ്ദമല്ല, മാനുഷിക സൗഹാർദ്ദം അള്ളാഹു നിലനിർത്തട്ടെ. ഓരോ ആളുകളും പരസ്പരം സ്നേഹിച്ച് സൗഹാർദ്ദത്തോടെ ഒരേ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ കണ്ടോ എന്നറിയില്ല, മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ കൂമണ്ണ എന്ന പ്രദേശത്ത് കഴിഞ്ഞ വർഷം പ്രഭാഷണത്തിന് പോയപ്പോ അവിടെയുണ്ട് ഒരു രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ത് വാലിന്റെ പരിപാടി വന്നാലും വളരെ സജീവമാണ്. ആദ്യമായി വണ്ടി വരുമ്പോ വണ്ടിക്ക് വിസിലൊക്കെ അടിച്ച് സ്വീകരിക്കാൻ വീട്ടിലേക്ക് വന്ന് വീട്ടിന് സ്വീകരിക്കാൻ വാലിന്റെ സദസ്സിലും എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കാൻ തയ്യാറായ രാഹുൽ എന്ന് പറയുന്ന നല്ല ഒരു ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ പുണ്യ റബീഇന് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ഇതേപോലെ നമ്മുടെ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്ന ആളുകൾ സ്നേഹിക്കാമല്ലോ. നമ്മൾ എന്തിനാണ് പരസ്പരം കലഹിച്ചും വെറുത്തും ജീവിക്കുന്നത്? സ്നേഹിക്കേണ്ടവരാണ്. സ്നേഹമില്ലാത്ത ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? പരസ്പരം പകവച്ച് പോരടിച്ച് അടിപിടി കൂടി കലഹിച്ച് ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? സ്നേഹിക്കാം, പരസ്പരം സൗഹാർദ്ദത്തോടെ സമാധാനത്തോടെ സഹോദരങ്ങളായി സഹോദരിമാരായി ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. അവരുടെ ജോലിയിൽ, ഏർപ്പാടുകളിൽ, എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. അവരുടെ വീട്ടിൽ അല്ലാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ. ജോലിയിൽ അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ജോലിയില്ലാത്ത ആളുകൾക്ക് അല്ലാഹു ജോലി ചെയ്യട്ടെ, ജോലി നൽകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. അപ്പൊ നമ്മളൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് ചില കാരണങ്ങൾ വേണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുയൂത്തി ഇമാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരുപാട് ഹസ്വായിസുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. സുയൂത്തി ഇമാം എന്ന് പറയുന്നത് 70-ലേറെ തവണ പരിശുദ്ധ ഹബീബിനെ നേരിൽ കണ്ട ആളാണ്. നേരിൽ കണ്ട ആള് എന്ന് പറഞ്ഞാൽ സ്വഹാബി എന്നല്ല അർത്ഥം. ഞങ്ങൾ പറഞ്ഞില്ലേ, എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അത് നേരിൽ കണ്ടതുപോലെയാണ്, എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ നേരിൽ കണ്ടതുപോലെയാണ്. ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ ജനിച്ചൊരു മഹാനാണ് സുയൂത്തി ഇമാം. ആ സുയൂത്തി ഇമാം 70-ൽ ഏറെ തവണ നേരിൽ കണ്ടിട്ടുണ്ട് പരിശുദ്ധ ഹബീബിനെ നേരിൽ കണ്ടിട്ടുണ്ട്. വഫാത്ത് സംഭവിക്കും, അതല്ല ഞാൻ പറഞ്ഞത്. ഉസ്മാനെ തങ്ങൾ വഫാത്താകുമ്പോ നേരിൽ നബി തങ്ങൾ വന്നു, സ്വപ്നത്തിലല്ല, നേരിൽ വന്നിട്ട് വെള്ളം അതൊക്കെ സംഭവിക്കും. ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഒരാള് പറയാണ് അമേരിക്ക ഇല്ല, എന്റെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കാണാത്തതൊക്കെ ഇല്ല എന്ന് പറയാൻ പാടില്ല, എനിക്കറിയില്ല. അങ്ങനെ പറയാം, എനിക്കറിയില്ല. അനുഭവിച്ച ആളുകളുണ്ട് ഇഷ്ടം പോലെ. 70-ൽ ഏറെ തവണ അള്ളാഹുവിന്റെ ഹബീബിനെ നേരിൽ കണ്ട ആളാണ്. എന്തിനേറെ ഹദീസുകൾ ളഈഫാണെന്ന് ചില ആളുകൾ പറയുമ്പോ നബി തങ്ങൾ നേരിൽ കാണുമ്പോ ചോദിക്കും, ഈ ഹദീസ് ളഈഫാണോ? നബി തങ്ങൾ അല്ല എന്ന് പറയും. സനദടക്കം ചോദിച്ച് പഠിച്ച് പിന്നെ അത് സനദടക്കം രേഖപ്പെടുത്തും മഹാനായ സുയൂത്തി ഇമാം. ഇങ്ങനെയുള്ള ആലിമ്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി, മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സുയൂത്തി ഇമാം തന്റെ ഗ്രന്ഥത്തിൽ ഒരുപാട് ഹസ്വായിസുകൾ, ഒരുപാട് പ്രത്യേകതകൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ സുയൂത്തി ഇമാം അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം നബി അലൈഹി സലാം സ്വർഗീയ ലോകത്ത് തെറ്റി എന്ന് നമ്മൾക്ക് പറയാൻ പറ്റൂല, പക്ഷേ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റല്ല. വലക്കത് ഖലഖനാകും, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു. മനുഷ്യൻ അല്ലാഹു സൃഷ്ടിക്കുകയും ആദമിന് സുജൂദ് ചെയ്യാൻ എല്ലാ ആളുകളോടും കൽപ്പിച്ചപ്പോ ഇബ്ലീസ് മാത്രം മാറി നിന്നതും, എന്നിട്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ ശത്രുവായി ഇബ്ലീസ് മാറിയത്,
വിലക്കപ്പെട്ട ഖനി കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോ അറിയാതെ കഴിച്ചു പോയത്. അതാണ് തെറ്റ്. വിലക്കപ്പെട്ട ഖനി ആ ഒരു ഭക്ഷണം കഴിക്കരുത്. ലാ തഖറബാ ഹാദീ ശജറ ഫതകൂന മിന അല്ലാലിമീൻ. ഇന്ന മരത്തിലേക്ക് അടുക്കരുത്, പക്ഷേ മറവി മൂലം അറിയാതെ അതിലേക്ക് അടുത്തുപോയി. അറിയാതെ ചെയ്യുന്നത് തെറ്റല്ലോ, മറന്ന് ചെയ്യുന്നതും തെറ്റല്ലോ. പക്ഷേ മഹാനായ ആദ നബി അലൈഹി സ്സലാമിന്റെ ഭാഗത്ത് ചെറിയ ഒരു വീഴ്ച വന്നു പോയപ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആദ നബി അലൈഹി സ്സലാം മാപ്പ് ചോദിക്കുന്നുണ്ട്. ബിഹഖി മുഹമ്മദി ലമാ ഗഫർതലി. ബിഹഖി മുഹമ്മദി, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ഹക്ക് ജാങ്ക് ബറക്കത്തുകൊണ്ട് എനിക്ക് പുറത്തു തരണമെന്ന് മഹാനായ ആദ നബി അലൈഹി സ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് ദുആ ചെയ്യുന്നുണ്ട്. എപ്പോ ആദ നബി അലൈഹി സ്സലാമിനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ, ആദ നബി സ്വർഗത്തിലാണ്. ബിഹഖി മുഹമ്മദിൻ ലമാ ഗഫർതലീ, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ഹക്ക് ജാങ്ക് ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. അപ്പോഴാണ് മഹാനായ ആദ നബി അലൈഹി സ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നത്, വകൈഫ അറഫ്ത മുഹമ്മദ, മുഹമ്മദിനെ എങ്ങനെയാണ് ആദമേ നീ തിരിച്ചറിഞ്ഞത്, മുഹമ്മദിനെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്. അബുൽ ബഷർ മനുഷ്യന്മാരുടെ പിതാവാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം വരുന്ന മുഹമ്മദിനെ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചപ്പോ മഹാനായ ആദ നബി അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലാഹുവേ ഞാൻ തിരിച്ചറിയാനുള്ള കാരണം, ലമ്മാ ഖലഖ്തനി ബിയദിക, നീ എന്നെ സൃഷ്ടിച്ചപ്പോ റഫഅതു റഅസി, ഞാൻ എന്റെ തല ഉയർത്തി നോക്കി റബ്ബേ, ഞാൻ എന്റെ തല ഉയർത്തി നോക്കി റബ്ബേ, സ്വർഗത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അർശിലും കുർസിയിലും അതേപോലെ ആകാശങ്ങളിലൂടെ ആകാശങ്ങളുടെ എല്ലാ മുക്കുമൂലകളിലും എനിക്ക് കാണാൻ സാധിച്ചത് മുഹമ്മദു റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ. തല ഉയർത്തി നോക്കിയപ്പോ അവിടെ, ചെരിഞ്ഞു നോക്കിയപ്പോ അവിടെ, എവിടെ നോക്കിയാലും എനിക്ക് കാണാൻ സാധിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ കൂടെ ഒരാളെ ചേർത്ത് പറയണമെങ്കിൽ അത് അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടക്കാരനായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ കൂടെ മറ്റൊരാളെ ചേർക്കണമെങ്കിൽ അത് നിന്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാരനാകണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, നിന്റെ ഏറ്റവും ഇഷ്ടക്കാരനായ മുഹമ്മദ്, ആ മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്തു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ മഹാനായ ആദ നബി അലൈഹി സ്സലാമിന് മറുപടി നൽകി, സദഖത, നീ പറഞ്ഞത് സത്യമാണ്. വലൗലാ മുഹമ്മദ് മാ ഖലഖ്തുക, മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല, ഞാൻ ലോകങ്ങളെ സൃഷ്ടിക്കുമായിരുന്നില്ല. ആ മുഹമ്മദിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. അല്ലാഹുവിന്റെ ഹബീബില്ലെങ്കിൽ ഈ ഭൂമിയില്ലല്ലോ, അല്ലാഹുവിന്റെ ഹബീബില്ലെങ്കിൽ ഈ ഭൂമിയില്ല. ഈ ഭൂമി സൃഷ്ടിച്ചത് ഹബീബ് കാരണത്താലാണ്. ആ ഹബീബ് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാണ്. ആ ഹബീബിന്റെ ഹക്ക് കൊണ്ട്, ആ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ പുറത്തു തരണേ അല്ലാ എന്ന് മഹാനായ ആദ നബി അലൈഹി സ്സലാം ദുആ ചെയ്തിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അതേപോലെ ഖൈബറിലെ ജൂതന്മാരായ ആളുകൾ, യഹൂദികൾ, ഖൈബർ യുദ്ധം നമ്മൾക്കറിയാം, മഹാനായ അലി തങ്ങളുടെ നേതൃത്വത്തിൽ ഖൈബറിലെ ജൂതന്മാരുമായി വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട്. ജൂതന്മാരെ പരാജയപ്പെടുത്തി അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും വിജയിക്കുകയുണ്ടായി. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് വരുന്നതിന് മുമ്പേ, പരിശുദ്ധമായ ഇസ്ലാം ദീൻ വരുന്നതിന് മുമ്പേ, ജൂതന്മാര് ഖത്ഫാൻ എന്ന് പറയുന്ന സമൂഹവുമായി യുദ്ധം ചെയ്യുമായിരുന്നു, നിരന്തരമായി യുദ്ധം ചെയ്യുമായിരുന്നു. യുദ്ധം ചെയ്തിട്ട് എപ്പോഴും പരാജയം. യുദ്ധം ചെയ്തിട്ട് ഖത്ഫാനുമായി ഖൈബറുകാർ യുദ്ധം ചെയ്യും, എന്നിട്ട് ഖത്ഫാനുമായി യുദ്ധം ചെയ്തിട്ട് ഖൈബറുകാർ ജൂതന്മാർ പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടപ്പോ അവരൊരു ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖ് മുഹമ്മദിൻ നബിയിൽ ഉമ്മി അല്ലദീ വജത്തനാ അൻ തുഖ്രിജഹു ലനാ ഫീ ആഖിർ സമാൻ
നീ പറഞ്ഞിട്ടുണ്ടല്ലോ അവസാന കാലത്തൊരു പ്രവാചകൻ ഞങ്ങളിലേക്ക് കടന്നു വരുമെന്ന്, അവസാന കാലത്ത് ഞങ്ങളിലേക്കൊരു പ്രവാചകൻ കടന്നു വരുമെന്ന്, സത്യത്തിന്റെ പ്രവാചകൻ, ജനങ്ങൾക്ക് കാരുണ്യം നൽകുന്ന പ്രവാചകൻ, ലോകത്തിന് കാരുണ്യമായി നീ പറഞ്ഞേക്കുന്ന കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ലോകത്തേക്ക് വരുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രവാചകന്റെ ഹക്ക് കൊണ്ട്, ആ പ്രവാചകന്റെ ബറകത്ത് കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഓരോ യുദ്ധത്തിലും യുദ്ധത്തിന് പോകുമായിരുന്നു. ഓരോ യുദ്ധത്തിന് പോകുമ്പോ ഈ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖ് മുഹമ്മദിൻ നബിയിൽ ഉമ്മി, നിരക്ഷരനായ ഒത്തുപിടിച്ചിട്ടില്ലാത്ത നിന്റെ ഹബീബായ തൗറാത്തിൽ പേരെടുത്ത് പറഞ്ഞ അവസാന പ്രവാചകനാണെന്ന് വിശേഷിപ്പിച്ച ആ ഹബീബിന്റെ ബറകത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ വിജയിപ്പിക്കണേ എന്ന് ആ ദുആ ചെയ്ത എല്ലാ യുദ്ധങ്ങളിലും ഖൈബറിലെ യഹൂദികൾ വിജയിക്കുമായിരുന്നു. എല്ലാ യുദ്ധങ്ങളിലും എന്നിട്ട് കേൾക്കണോ, അവസാനം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ, മക്കയിലേക്ക് കടന്നു വന്നപ്പോ അവർ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറായില്ല. കേൾക്കണം, നമ്മൾ ഹബീബിന്റെ ആഗമനത്തിന് മുമ്പേ, ഹബീബിന്റെ വരവിന് മുമ്പേ അല്ലാഹുവിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ ജൂതന്മാര് ഹബീബ് വന്നപ്പോ ഹബീബിനെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എത്ര മുമ്പിൽ വെച്ച് തെളിവുകളുടെ കൂമ്പാരങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞാലും ചില ആളുകൾ വിശ്വസിച്ചു എന്ന് വരൂല. അത് അല്ലാഹു നൽകുന്ന തൗഫീഖാണത്, അത് അല്ലാഹു നൽകുന്ന ഹിദായത്താണത്. എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഗമനത്തിന് മുമ്പ് അല്ലാഹുവേ മുഹമ്മദിന്റെ ബറക്കത്ത് കൊണ്ട് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞവർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് ശേഷം വിശ്വസിക്കാതെ ഭൂരിഭാഗം ആളുകളും കാഫിറായി പോയിട്ടുണ്ട്, അങ്ങനെ സത്യനിഷേധികളായി മരിച്ചു പോയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഈ ദുആവും ഈ പ്രാർത്ഥനയും ഈ ബറക്കത്തുകൾ തേടിയിട്ടുള്ള പ്രാർത്ഥനകളും ഇന്നും ഇന്നലകളിലും തുടങ്ങിയതല്ല, മഹാനായ ആദി നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മഹാനായ അബൂ നഈം എന്ന് പറയുന്ന പണ്ഡിതൻ ഹില്ലയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ബനൂ ഇസ്രായേലിലെ 200 വർഷക്കാലം അല്ലാഹുവിനെ തെറ്റ് ചെയ്ത ഒരു ബനൂ ഇസ്രായേലിലെ ഒരു സഹോദരനെ കുറിച്ച് ഹില്ലയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 200 വർഷം നിരന്തരമായി ഇരുന്നൂറ് വർഷം അല്ലാഹുവിനോട് തെറ്റ് ചെയ്ത് നടന്ന ഒരു ബനൂ ഇസ്രായേലിലെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അദ്ദേഹം മരിച്ചുപോയപ്പോ ആളുകൾ അദ്ദേഹത്തെ ഒരു ചവറ്റുകുട്ടയിലേക്ക് വിളിച്ചെറിഞ്ഞു. കാരണം വെറും തെറ്റ് ചെയ്തൊരു തെമ്മാടിയാണ്, തോന്നുവാസിയാണ്, ആളുകൾ മെയിൻ ചെയ്തില്ല, ഒരു ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴേക്കും മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വിളിക്കുകയാണ്, മൂസാ നബിയെ ഉഖ്റുജ്. അയാളുടെ അടുത്തേക്ക് പോയി, അയാൾക്ക് വേണ്ടി ഫസല്ലി അലൈഹി, അയാൾക്ക് വേണ്ടി നിസ്കരിക്കണമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നുണ്ട്. മൂസാ നബിയെ 200 വർഷക്കാലം നിരന്തരമായി തെറ്റ് ചെയ്ത് ആളുകൾ ആ ഒരു മയ്യത്തിനെ വലിച്ചെറിഞ്ഞ് നിസ്കരിക്കാതെ ഗൗനിക്കാതെ അവഗണിച്ച ആ മയ്യത്തിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ അല്ലാഹുവേ നാട്ടുകാരെല്ലാം സാക്ഷിയാണല്ലോ റബ്ബേ, ഇയാളൊരു തെമ്മാടിയാണെന്ന്, ഇയാളൊരു തോന്നിവാസിയാണെന്ന് നാട്ടുകാരെല്ലാവരും സാക്ഷിയാണല്ലോ റബ്ബേ, പിന്നെ എന്തിനാണ് ഇയാൾക്ക് വേണ്ടി നിസ്കരിക്കുന്നത്? അപ്പോഴാണ് അല്ലാഹു തആല മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, മൂസാ ഇങ്ങനെയൊക്കെ ആയിരുന്നു ശരി തന്നെ, തെറ്റുകാരനായിരുന്നു ശരി തന്നെ,
തെറ്റുകാരനായിരുന്നു ശരി തന്നെ, പക്ഷേ ഇയാളിൽ ഒരു പ്രത്യേകതയുണ്ട്. തൗറാത്ത് മറിച്ചു നോക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കാണുമ്പോ ആ തൗറാത്തിൽ മുഹമ്മദ് എന്ന നാമത്തെ ചുംബിക്കുമായിരുന്നു, ആ പേര് കണ്ണിലേക്ക് ചേർത്ത് വെക്കുമായിരുന്നു, നബി തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. 200 വർഷക്കാലം തെറ്റ് ചെയ്ത് തെമ്മാടിയായി ഫാസിക്കായി ദുരാചാരങ്ങളിൽ മുഴുകിയ ചെറുപ്പക്കാരനാണെങ്കിലും പക്ഷേ ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു, ഇദ്ദേഹത്തിനൊരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു. തൗറാത്ത് മറിച്ചു നോക്കുമ്പോ മുഹമ്മദ് എന്ന പേര് കാണുമ്പോ ആ നാമത്തെ ചുംബിക്കും, എന്നിട്ട് കണ്ണിലേക്ക് ചേർത്ത് വെക്കും, എന്നിട്ട് ആ ഹബീബിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് കാരണത്താൽ അയാളുടെ എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്, അയാളുടെ എല്ലാ പാപവും ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ അയാൾക്ക് 70 സ്വർഗീയ അപ്സരസ്സുകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിരിക്കുകയാണെന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നത് ഹില്ലയിൽ മഹാനായ അബൂ നഈം എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞു വരുന്നത് സ്നേഹമാണ് വലുത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹത്തെ തിരസ്കരിക്കരുത്, ഹബീബിന്റെ സ്നേഹത്തെ നിഷേധിക്കരുത്. നിങ്ങൾക്ക് കഴിയുന്നില്ലേ ഒഴിവാക്കിക്കള, നിങ്ങൾക്ക് കഴിയുന്നില്ല മൗലീദ് പാരായണം ചെയ്യാൻ, ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലാൻ, ഹബീബിനെ പ്രകീർത്തിക്കുന്ന രീതിയിൽ പാട്ടുപാടാൻ കഴിയില്ലേ? നിങ്ങൾ ചൊല്ലേണ്ട, നിങ്ങൾ മൗലീദിൽ പങ്കെടുക്കേണ്ട, നിങ്ങൾ സലാത്ത് ചൊല്ലേണ്ട, പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം കാംക്ഷിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. ഏതോ ഒരു പണ്ഡിതൻ, ഞാൻ പേരോർമ്മിക്കുന്നില്ല, ഏതോ ഒരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷം ആളുകൾ അദ്ദേഹത്തെ സ്വപ്നം കണ്ടപ്പോ ആളുകൾ ചോദിച്ചു, എന്താണ് ഖബറിന്റെ അവസ്ഥ, എന്താണ്, എന്താണ് ആ ഇരുട്ടിന്റെ അവസ്ഥ, എന്താണ് ആ ഇരുട്ടറയുടെ അവസ്ഥ, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ ആ മഹാനായ ആലിം പറയുകയുണ്ടായി, അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്, പക്ഷേ എന്ത് അമലാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ ഏത് അമലാണ് നിങ്ങളുടെ ഖബറിലേക്ക് ഏറ്റവും ഉപകരിച്ചത്? അപ്പോഴാണ് ആ മഹാനായ ആലിം പറഞ്ഞത്, ഞാൻ കിതാബുകൾ രചിക്കുമ്പോ, കിതാബുകൾ രചിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് വരുമ്പോ ഓരോ തവണ വരുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ എഴുതിയത് കാരണത്താൽ ഞാൻ രക്ഷപ്പെട്ടുവെന്ന്. നമ്മൾ വഅല പറയുമ്പോ ഹബീബ് എന്ന് പറയും, ചിലപ്പോ സ്വലാത്ത് ചൊല്ലൂല അല്ലെ, മുഹമ്മദ് നബി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും, ചെയ്തതാണ് സ്വലാത്ത് ചൊല്ലണം, ഓരോരു തവണയും സ്വലാത്ത് ചൊല്ലണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും ചെല്ലണം, നിങ്ങളും ചെല്ലണം, അറിയാതെ ശ്രദ്ധിക്കാതെ ചില സമയത്ത് മറന്നു പോവാറുണ്ട്. ഞാൻ ചില ആളുകളെ ശ്രദ്ധിക്കാറുണ്ട്, വലിയൊരു അമലും ഇബാദത്തൊന്നും ഇല്ലെങ്കിലും നബി തങ്ങളുടെ പേര് കേട്ടാൽ അപ്പോ അദ്ദേഹം സ്വലാത്ത് ചൊല്ലും. അങ്ങനെ ചില ആളുകൾ, പ്രത്യേകിച്ചൊരു അമലൊന്നും ഉണ്ടാവില്ല, നമസ്കാരം കൃത്യമായിരിക്കൂല, എന്നാലും മുഹമ്മദ് നബി എന്ന് കേൾക്കണമെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് എന്ന് കേൾക്കണമെങ്കിൽ ഉടനെ സല്ലല്ലാഹു അലൈഹി, അങ്ങനെ ചില ആളുകൾ പ്രത്യേകതയാണ്. അതൊക്കെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നതിന്റെ സൂചനയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ അദ്ദേഹം രക്ഷപ്പെടാൻ കാരണം ഓരോരോ തവണ ചില ആളുകൾ കണ്ടില്ലേ, നമ്മള് എന്റെ പുസ്തകം എഴുതുമ്പോ, ലേഖനം എഴുതുമ്പോ മുഹമ്മദ് നബി പറഞ്ഞു, അപ്പൊ എന്ത് ചെയ്യും, ബ്രാക്കറ്റിന് സാടും അല്ലെ, അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അറബിയിലാണെങ്കിൽ സ്വാദ്, മലയാളത്തിലാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാ, പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ പി ബി എച്ച് എന്നോടും ചില ആളുകൾ പീസ് ബി അപ്പോൺ ഹിം എന്നർത്ഥമുള്ള പി ബി എച്ച്. അതിനു പകരം ഓരോരു പേര് വരുമ്പോഴും ഞാൻ എന്റെ കൈ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെഴുതി കിതാബ് മുഴുവനും, എല്ലാ കിതാബിനും. ഇത് കാരണത്താൽ ഞാൻ ഖബറിൽ രക്ഷപ്പെട്ടു എന്ന് മഹാന്മാരായ അലിമീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അമല്. അത് തന്നെയാണ്, സ്നേഹമില്ലാതൊന്നുമില്ല മുഅ്മിനീങ്ങളെ, ഹബീബിനെ സ്നേഹിക്കണം. നബിത്തങ്ങൾ പഠിപ്പിച്ചു, മൂന്ന് കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ എന്താണ് ഒന്നാമത് പറഞ്ഞതെന്നാണ്, നബിത്തങ്ങളെ സ്നേഹിക്കാൻ. ഖുർആൻ പഠിപ്പിക്കാനാണോ, അല്ല, ആദ്യം പറഞ്ഞ നബിത്തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കും മക്കളെ, പിന്നെ മതി ഖുർആനും മദ്രസൊക്കെ ചെയ്തിട്ടുണ്ടോ.
ഔലാദക്കും മലാ തലാത്ത് ഖിസ്വാൽ. മക്കളെ നിങ്ങൾ മൂന്ന് കാര്യം പഠിപ്പിക്കണം. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. മക്കളോട് ആദ്യം പറയേണ്ടത്, ആദ്യം പരിചയപ്പെടുത്തേണ്ടത് പരിശുദ്ധ റസൂലിനെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് പഠിപ്പിക്കണം സ്നേഹിക്കാൻ. സ്നേഹിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ ഹബീബ് ആരാണെന്ന് തിരിച്ചറിയണം. ഒരാളെ തിരിച്ചറിയാതെ എങ്ങനെ സ്നേഹിക്കുക? ഒരാൾ ആരാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കുക? ആ തിരിച്ചറിവിലേക്കാണ് ഞാൻ നിങ്ങളെ ഈ വിഷയം കൊണ്ടുപോകുന്നത്. ഒന്ന് ഒന്ന് എണീറ്റിട്ട് ഒന്നിരുന്നോളൂ, ഉറക്കൊക്കെ തൂങ്ങുന്നുണ്ടെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഒരു കുറച്ച് സ്വലാത്ത് ചൊല്ലി, ഉറക്കെ ചൊല്ലി കൂടി. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി കേൾക്കണോ മഹാനായ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ ആക്ഷേപിച്ച ഒരാളാണ് അബൂ ലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബ് നശിക്കട്ടെ, അബൂ ലഹബിന്റെ മക്കൾ നശിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ സല്ലി അലൈഹി കൽബം മിൻ കിലാബിക്. അല്ലാഹുവേ, അബൂ ലഹബിന്റെ മകനെ ഒരു വന്യമൃഗത്തെ കൊണ്ട് നീ നശിപ്പിക്കണമെന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ദുആയുടെ പ്രതിഫലമായി, ദുആയുടെ ഉത്തരമായി, ദുആയുടെ അനന്തരഫലമായി അബൂ ലഹബിന്റെ മകൻ ഷാമിലേക്ക് പോകുന്ന വഴി സിംഹം അദ്ദേഹത്തെ കടിച്ചു കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുടുംബമാണ് അബൂ ലഹബ്. പക്ഷേ അബൂ ലഹബ് മരിച്ചത് തന്നെ ആളുകൾ പോലും തിരിഞ്ഞു നോക്കാതെ ശരീരമാസകലം ദുർഗന്ധമുണ്ടായി, ശരീരത്തിൽ പുഴുക്കൾ കയറി, വല്ലാത്ത വാസനയുണ്ടായി. ആളുകൾ ആരും തിരിഞ്ഞു നോക്കാതെ വലിയ ഒരു കുഴി കുഴിച്ചിട്ട് വലിയ വലിയ കുന്തങ്ങൾ കൊണ്ടുവന്നിട്ട് ശരീരത്തെ ആ കുഴിയിലേക്ക് ദൂരെ നിന്ന് തള്ളിയിട്ടാണ് കുഴിയിലേക്ക് ഇട്ടത്. അബൂ ലഹബ് ഒരു കാലത്ത് മക്കയിലെ പ്രധാനപ്പെട്ട വ്യാപാരിയാണ്, അറിയപ്പെട്ട നേതാവാണ്. പക്ഷേ മരണപ്പെട്ടത് ഈ ഒരു മോശമായ അവസ്ഥയിൽ. ആ അബൂ ലഹബിനെ വരെ അല്ലാഹു സ്വർഗീയ ലോകത്ത്, അല്ലാഹു നരക ലോകത്ത് സന്തോഷം നൽകുന്നുണ്ട്. അറിയാമല്ലോ നമ്മൾക്ക്, മദ്രസയിൽ പഠിച്ച വിഷയമാണ്. അബൂ ലഹബിനെ വരെ, ഏത് അബൂ ലഹബ്? അല്ലാഹുവിന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞ, ഹബീബിനെ പരിഹസിച്ച, ഹബീബിനെ കുറ്റം പറഞ്ഞ, ഹബീബിനെതിരെ പോരാടിയ, മരിക്കുന്ന വളരെ മോശമായ രീതിയിൽ ശരീരം പുഴുക്കൾ തിന്ന്, ആരാരും തിരിഞ്ഞു നോക്കാതെ ദുർഗന്ധം വമിച്ച് വലിയ വലിയ കുന്തങ്ങൾ കൊണ്ടുവന്നിട്ട് കുഴിയിലേക്ക് തള്ളിയിട്ട് മണ്ണ് വാരിയിട്ട് ആളുകൾ തടി രക്ഷപ്പെടുത്തിയ അബൂ ലഹബിന് പോലും അല്ലാഹു നരകത്തിൽ സന്തോഷം നൽകുന്നുണ്ട്. എവിടെ? എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും, എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും. എന്തിനേ? എന്തിനേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്നറിഞ്ഞതിന്റെ പേരിൽ സന്തോഷിക്കുകയും തന്റെ അടിമയെ മോചിപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ചു എന്നറിഞ്ഞപ്പോ അത്രേ ഉള്ളൂ. അന്ന് നബി തങ്ങള് നുബുവത്ത് കിട്ടിയിട്ടില്ല. ആമിന ബിബി റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ നിന്നൊരു കുഞ്ഞായി പിറന്നു. ഒന്നുമില്ല, തന്റെ കുടുംബക്കാരൻ പ്രസവിച്ചല്ലോ എന്നൊരു സന്തോഷത്തിൽ സന്തോഷിച്ചു. അത് കാരണത്താൽ എല്ലാ തിങ്കളാഴ്ചയും അബൂ ലഹബിന്റെ വിരലുകൾക്കിടയിൽ കുളിർ, നല്ല തണുപ്പുള്ള നീരുകൾ വരാറുണ്ട്, ആശ്വാസം ലഭിക്കാറുണ്ട്. ചിന്തിച്ചുകൂടെ ഇതൊക്കെ വളരെ സഹിഹായ സംഭവങ്ങളല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ പേരിൽ സന്തോഷിച്ച അബൂ ലഹബിനെ അല്ലാഹു തആല നരകലോകത്ത് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ചെറുപ്പക്കാരികളോട്, എന്തിനാണ് റബീഉല്ലവല് വരുമ്പോൾ നമ്മൾക്കൊരു കുളിർമ ലഭിക്കാറില്ലേ? നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കാറില്ലേ? അതൊരു സ്നേഹത്തിന്റെ വസന്തമാണ്, ഒരു പ്രത്യേകമായ അനുഭൂതി, മറ്റുള്ള മാസങ്ങളിൽ ഇല്ലാത്തൊരു സന്തോഷം. അത് മതി. നാളെ
ആഖിറത്തിൽ രക്ഷപ്പെടാൻ അല്ലാഹുവേ നിന്റെ ഹബീബിനോടുള്ള സ്നേഹം കാരണം നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അനുസതങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാനുണ്ട് റബ്ബേ. സഹാബാക്കൾ ചെയ്ത താബിഈങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, എന്നാലും ഹബീബിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സ്നേഹം നീ സ്വീകരിക്കണേ അല്ലാ. നാളെ ആഖിറത്തിൽ നീ ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. അഞ്ചു വക്ത് നിസ്കരിക്കുന്ന, അല്ലാഹുവിനോട് ശുർക്ക് ചെയ്യാതെ, അല്ലാഹുവിനോട് മറ്റൊരാളെ പങ്കു ചേർക്കാത്ത, അല്ലാഹുവിന് വേണ്ടി ആരാധിക്കുന്ന, അല്ലാഹു മാത്രമേ റബ്ബുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് എന്തുകൊണ്ടും അല്ലാഹു നാളെ ഈ ഒരു സ്നേഹം കൊണ്ട് പ്രതിഫലം തരൂല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതുകൊണ്ട് നഷ്ടമല്ല, വഹദ എന്ന പേരിൽ ഈ പ്രൊജക്ടിന്റെ പേരിൽ വാർഷികമായി ഇത്രയും വലിയൊരു മഹത്തായ പ്രൗഢമായ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ, ഈ ഒരുപാട് നഷ്ടമല്ല, ഇത് നാളെ ആഖിറത്തിൽ അനുഭവിക്കാൻ പോവുകയാണ്, ഇത് നാളെ ആസ്വദിക്കാൻ പോവുകയാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് വേണ്ടി അർപ്പിച്ച ത്യാഗമാണ്. സമൂഹത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റെടുത്ത ഒരുപാട് പ്രയാസങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായം എന്ന് കേൾക്കുമ്പോൾ മറ്റുള്ള പ്രവാചകന്മാരെ പോലെയായിരുന്നില്ല, സമുദായത്തിനാണ് അല്ലാഹുവിന്റെ ഹബീബ് പ്രാധാന്യം നൽകിയത്. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ മഹാന്മാരായ സഹാബാക്കളോട് പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, വേഗം നിങ്ങൾ പള്ളിയിലേക്ക് പോയിക്കോളൂ, വേഗം നിങ്ങൾ പള്ളിയിലേക്ക് പോയിക്കോളൂ. അതെന്റെ അല്ലാഹുവിന്റെ ഹബീബിന് എന്തോ ഒരു പ്രത്യേകത ലഭിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷത്തോടെ പള്ളിയിലേക്ക് പോകുന്നത് ഞാൻ കാണാനിടയായി, അതുകൊണ്ട് വേഗം പള്ളിയിലേക്ക് പോയിക്കോളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടോളൂ എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ സഹാബാക്കളോട് പറഞ്ഞപ്പോ സഹാബാക്കളെല്ലാം പള്ളിയിലെത്തി നോക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിലാണ്, റബ്ബിനോടുള്ള സാമീപ്യം കാരണം സുജൂദിൽ കിടക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ. സുജൂദിൽ നിന്നുണർന്ന ഉടനെ മഹാന്മാരായ സഹാബാക്കൾ ചോദിച്ചു, സജദത്തലില്ലാഹി, അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങൾ ഒരുപാട് നേരം സുജൂദിൽ കിടന്നല്ലോ, എന്താണ് കാരണം നബിയേ? പതിവിന് വിപരീതമായി ഒരുപാട് നേരം സുജൂദിൽ കിടക്കാനുള്ള കാരണം എന്താണെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി, സജദത്തുലില്ലാഹി സജദത ശുക്രിൻ, ശുക്രിന്റെ സുജൂദാണ് ഞാൻ ചെയ്തത്, നന്ദിയുടെ സുജൂദാണ് ഞാൻ ചെയ്തത്, എന്റെ ഉമ്മത്തിന് എന്റെ സമുദായത്തിന് അല്ലാഹു നൽകിയ സ്ഥാനം ഓർക്കുമ്പോ, എന്റെ ഉമ്മത്തിന് എന്റെ സമുദായത്തിന് അല്ലാഹു നൽകിയ സ്ഥാനം ഓർക്കുമ്പോ, മഹത്വം ഓർക്കുമ്പോ, അതിന് നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സുജൂദ് ചെയ്തത്. മഹാന്മാരായ സഹാബാക്കൾ ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ എന്താണ് അല്ലാഹു നിങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകമായി നൽകിയത്? നിങ്ങൾ പറഞ്ഞു അല്ലാഹു നൽകിയ നിഅമത്തിനാണ് സുജൂദ് ചെയ്തത്, എന്താണ് ആ പ്രത്യേകത? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അഅതാനീ മിൻ ഉമ്മത്തീ 70,000 യദ്ഖുലൂന അൽജന്നത ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ ചോദ്യമില്ലാതെ നാളെ മഹ്ഷറാലോകത്തെ ഒരു പ്രയാസം പോലുമില്ലാതെ 70,000 ആളുകളെ അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിശുദ്ധ ഹബീബിന്റെ റൗളയിലേക്ക് എത്തുമാറാവട്ടെ, നബി തങ്ങളുടെ ഓരോ സ്വലാത്തിനെയും ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തിക്കാൻ ഓരോ മലക്കുകളെ അല്ലാഹു നിയോഗിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു സ്വലാത്ത് ചെല്ലുമ്പോ ആ സ്വലാത്തിനെ നബി തങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു നിയോഗിക്കും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. 10 തിന്മകൾ പൊറുക്കപ്പെടുമെന്നും
പത്ത് ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നും ഉഹ്രവിയായ ലോകത്ത് ഉന്നതമായ ദർജ നൽകുമെന്നും പ്രയാസമുള്ള ആളുകൾക്ക് അവരുടെ ടെൻഷൻ മാറാനുള്ള മരുന്നാണ് സലാത്ത് എന്നും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതങ്ങളെ പറയാണ് അവിടുത്തെ ഒരു ദിവസത്തിന്റെ ആയുസ് ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അമ്പതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണ്. ഒരു വർഷം ഒരു ദിവസം അമ്പതിനായിരം വർഷം. മഹ്ശറയുടെ കഥയാണിത്. ഒരു വർഷം ഒരു ദിവസത്തിന് അമ്പതിനായിരം വർഷം. ആയിഷാബിബ് ചോദിച്ചില്ലേ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ചേലാ കർമ്മം ചെയ്യപ്പെടാതെ, ചെരുപ്പ് ധരിക്കാതെ, ഉപ്പായം ധരിക്കാതെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോ മഹദിയായ ആയിഷാബിബ് ചോദിച്ചില്ലേ, നബിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ, ആണുങ്ങൾ പെണ്ണുങ്ങളെ, പെണ്ണുങ്ങൾ ആണുങ്ങളെ, ഔറത്തിലേക്ക് നോക്കൂലെ നബിയെ. ഇന്ന് ആളുകൾ ഒളി ക്യാമറകളും ഹിഡൻ ക്യാമറകളും വെച്ച് അന്യ പുരുഷന്റെ അന്യ സ്ത്രീകളുടെ ഔറത്ത് കാണാൻ കൊതിക്കുന്ന കാലമാണ്, ഔറത്ത് കാണാൻ ആഗ്രഹിക്കുന്ന കാലമാണ്. എന്നാൽ വസ്ത്രം ധരിക്കാതെ വിവസ്ത്രരായി നേരെ മുമ്പിൽ കിടക്കുമ്പോ നബിയെ മറ്റുള്ളവരുടെ ഔറത്ത് നോക്കൂലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി എന്താ? ആയിഷ അൽഅംറു അശദ്ദു മിൻ ദാലിക യാ ആയിഷ. ആയിഷാ ബീബിയെ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, ആർക്കും ആ സമയത്ത് മറ്റൊരാളെ നോക്കാൻ തോന്നൂല, മറ്റൊരാളുടെ ഔറത്ത് നോക്കാനുള്ള മനസ്സ് വരൂല. ആയിഷ അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അമ്പതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണ്. രണ്ടായിരം വർഷം പോലും നമ്മൾ തികഞ്ഞിട്ടില്ല. അമ്പത് വയസ്സാകുമ്പോഴേക്കും ജീവിച്ച് മടുക്കുകയാണ്. വയസ്സായി പ്രായാധിക്യമായി ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് ദുആ ചെയ്യുന്നവർ. എന്നാൽ അമ്പതിനായിരം വർഷം ഒരു ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്ത് കുളിക്കുന്ന സാഹചര്യത്തിൽ ഒരു ചോദ്യമില്ലാതെ ഒരു ചോദ്യമില്ലാതെ അല്ലാഹു പറഞ്ഞില്ലേ, ചെറുപ്പക്കാരാ നിങ്ങളോട് ചോദ്യമുണ്ട്, നാല് കാര്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അല്ലാഹു നാളെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചു ഒരു മനുഷ്യനും അവന്റെ കാൽപാദങ്ങളെ അനക്കുവാനോ നീക്കുവാനോ ചലിപ്പിക്കാനോ കഴിയില്ല. അഞ്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് വരെ, ഒന്ന് അവന്റെ വയസ്സിനെ കുറിച്ച്, അവന്റെ സമയത്തെ കുറിച്ച്, അവന്റെ യുവത്വത്തെ കുറിച്ച്, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവൻ ചെലവഴിച്ചതിനെ കുറിച്ച്, അവൻ സമ്പാദിച്ചതിനെ കുറിച്ച്. ഇതിന് വ്യക്തമായ മറുപടി നൽകാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കൂല എന്ന് പറഞ്ഞ ആ മഹ്ശറയിൽ ചോദ്യമില്ലാതെ പ്രയാസമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന എഴുപതിനായിരം ആളുകൾ എന്റെ സമുദായത്തിലുണ്ട് എന്ന് അല്ലാഹു തആല എന്നെ അറിയിച്ചപ്പോ അതിന് നന്ദി ചെയ്യാനാണ് ഞാൻ സുജൂദ് ചെയ്തത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ബക്കറ്റ് വരുന്നുണ്ട്, നല്ലൊരു തുക ഇട്ട് എല്ലാവരും കൊടുക്കണം. ഇൻഷാഅല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൈസ ഞാൻ പോക്കറ്റിൽ ഇടാറില്ല, വണ്ടിയിലാണ് ഇടാറ്. അതുകൊണ്ട് എന്നും ബക്കറ്റ് വരുമ്പോൾ ഞാൻ വിചാരിക്കും നാളെ വരുമ്പോഴെങ്കിലും ഇട്ട് വരണമെന്ന്, ഇവിടെ എത്തുന്നത് മറക്കും. ഇൻഷാഅല്ലാഹ് നിങ്ങൾ കുറക്കണ്ട, ഒരു നൂറിന്ന് കുറക്കണ്ട, പറ്റൂല, ചെറിയ പൈസ അല്ല, നൂറ് വേണ്ട, നൂറിന്ന് കുറക്കണ്ട, അതിൽ കൂടുതൽ പത്തും ഇരുപതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യണ്ട, സംഘാടകരെ എണ്ണാൻ വേണ്ടി സമയം നഷ്ടപ്പെടുത്തണ്ട. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് എണ്ണാൻ പ്രയാസമല്ലേ, പത്തിട്ട് കുറേ സമയം ഇത്രയും കെട്ടുണ്ടാവും, ബക്കറ്റ് നിറയെ പൈസ ആയിരിക്കുന്നു, എണ്ണി നോക്കുമ്പോൾ ആകെ 1000 ഉണ്ടാവുള്ളു. അതിനൊക്കെയാണ് നല്ലത് 500, 1000 ഇട്ട് കൊടുക്കലല്ലേ മുഅ്മിനീങ്ങളെ. നല്ല നാട്ടുകാരാണ്, നല്ല ചെറുപ്പക്കാരാണ്, ജീവമായി നമ്മുടെ നാടിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ഈ ചെറുപ്പക്കാർക്കൊക്കെ അല്ലാഹു റഹ്മായ പ്രതിഫലം നൽകട്ടെ. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ആളുകളുണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി. അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങളിലും എല്ലാ ഏർപ്പാടുകളിലും ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ അല്ലാഹുവിനെ വിചാരിച്ച് നല്ല ഒരു തുക എല്ലാവരും ഇട്ട് കൊടുക്കി. കഴിയുന്ന തുക, ഞാൻ എമൗണ്ട് ഒന്നും പറയുന്നില്ല, 500 ഇട്ടാ സന്തോഷമാണ്, 1000 ഇട്ടാൽ അതിനേക്കാളും സന്തോഷമാണ്, 2000 ഇട്ടാ പറയാ വേണ്ട. ബക്കറ്റിൽ ചുരുട്ടി അല്ലാഹുവിന് വേണ്ടി ഇൻഷാ അല്ലാഹ് അല്ലാഹുവിനെ എന്നെ ഹിസാബില്ലാത്ത സ്വർഗം എനിക്ക് നൽകണേ എന്ന നിയത്തോടു കൂടിട്ട്. ഇപ്പൊ തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തിൽപ്പെട്ട എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ ഞാൻ കാണാനിടയായി. എവിടെയാണ് അയാളുള്ളത്? നരകത്തിന്റെ വക്കിലാണ് അയാളുള്ളത്. നരകത്തിലേക്ക് വീഴാൻ കിടക്കുകയാണ് അയാൾ.
തീനാളങ്ങളും തീജ്വാലകളും തീയിന്റെ ചൂടും ശരീരത്തിലേക്ക് കുതിച്ചു വരുമ്പോ കൈകൾ കൊണ്ടതിനെ തടുത്തു മാറ്റുന്നുണ്ട്. യാ അല്ലാഹ്, നരകത്തിലേക്ക് ഞാൻ ഇപ്പോൾ വീഴുമോ റബ്ബേ, പേടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ സ്വതക്ക ഓടി വരുന്നത്. വഹ്ദ എന്ന നാമധേയത്തിൽ ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചപ്പോ ബക്കറ്റ് വന്നപ്പോ ഞാനൊരു 1000 രൂപ ഇട്ടിട്ടുണ്ടല്ലോ റബ്ബേ, 2000 രൂപ ഇട്ടിട്ടുണ്ടല്ലോ റബ്ബേ, 500 രൂപ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, 100 രൂപ ഞാൻ നൽകിയിട്ടുണ്ടല്ലോ. സ്വതക്കത്തുഹു, അത് ആരാരും കാണാത്ത രഹസ്യമായ സ്വതക്കയാണ്. വലത് കൈയറിയില്ല, ഇടത് കൈയറിയില്ല നീ എത്രയാണ് കൊടുത്തതെന്ന്. ഇപ്പുറത്തുള്ള ആളറിയില്ല, അപ്പുറത്തുള്ള ആളുകൾ അറിയില്ല. അതുകൊണ്ടാണല്ലോ എല്ലാവരും ചുരുട്ടി 10 രൂപ ഇടുന്നത്. അല്ലെ, ആരും അറിയാത്ത കൊണ്ടല്ലേ, എല്ലാരും നോക്കുമ്പോ 10 രൂപ ഇടോ ഇല്ല, ആരും കാണൂല ഉറപ്പുണ്ടെങ്കിലും വേഗം ചുരുട്ടും. അതുകൊണ്ട് ആരാരും കാണാത്ത രഹസ്യമായ സ്വതഹയാണത്. നാളെ നരകത്തിലൊരു സെക്കൻഡ് പോലും കിടക്കാതെ അള്ളാഹു സ്വർഗം നൽകാൻ വേണ്ടി മുഅ്മിനീങ്ങളെ അള്ളാഹുവിന് വിചാരിച്ച് നല്ലൊരു തുക ഒരു സംഖ്യ ഇട്ട് കൊടുത്തേക്ക്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അള്ളാഹ്, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അള്ളാഹുവേ, ഈ സദസ് നീ സ്വീകരിക്കണേ റബ്ബേ. നിന്റെ ഹബീബിന്റെ മദഹ് പറയുന്ന സദസ്സാണല്ലാ, നിന്റെ ഹബീബിന്റെ ഹക്ക് ജാഹ് ൊണ്ട് നിന്റെ ഹബീബിന്റെ ആ ഒരു ഹക്കുജാഹ് പറക്കത്തുകൊണ്ട് റബ്ബേ, നീ ഞങ്ങളെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അമീൻ ഒന്നും പറയുന്നില്ലേ, നിങ്ങളൊക്കെ സ്വർഗം ഉറപ്പിച്ചാളെന്നല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉറപ്പിച്ചാളാണെങ്കിൽ ആരും അമീൻ ഒന്നും പറയുന്നില്ല. സത്യത്തില് വ്യാധ പറയുമ്പോ ആരോടും സദസ്സിൽ കയറിയിരിക്കാനൊന്നും ഞാൻ എവിടെയും പറയാറില്ല. പക്ഷെ ദുആ ചെയ്യുമ്പോ പറയാറുണ്ട്, എന്റെ നിങ്ങൾ ആമീൻ കൊണ്ട് നമ്മള് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടാവൂലേ, 24 മണിക്കൂറും ദിക്റിലും സ്വലാത്തിലൊക്കെ ആയി ജീവിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ആമീനെ കുറക്കെ പറയാ, അള്ളാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ് എന്തേ സുജൂദ് ചെയ്തത്. 70,000 ആളുകൾക്ക് ഹിസാബില്ലാതെ അള്ളാഹു സ്വർഗം നൽകാൻ പോവുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ഉമ്മത്ത് നിങ്ങളുടെ സമുദായം 70,000 മാത്രമല്ലല്ലോ, ഒരുപാട് ആളുകളുണ്ടല്ലോ. ഉമ്മത്താകെ 70,000 ആളാണോ? 100,000 ജില്ലാനം ആളുകൾ അവസാനത്തെ ഹജ്ജത്തുൽ വിദായിൽ തന്നെ ഒരുമിച്ച് കൂടിയിട്ടില്ലേ? പിന്നെ 70,000 ആളുകളാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കൊന്നും ചാൻസ് കിട്ടില്ലല്ലോ നബി. അതുകൊണ്ട് ഒന്ന് അല്ലാഹുവിനോട് കൂടുതൽ ചോദിക്കൂ നബിയേ, അല്ലാഹുവിനോട് ഒരുപാട് ചോദിക്കൂ നബിയേ, പോര നബിയേ പോരാ. നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറേ ഖദ് ഫഅൽതു, ഞാൻ വിട്ടിട്ടില്ല. 70,000 എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ, എന്റെ കാര്യമായി, ഇനി ഞാൻ എന്തിനാ ചോദിക്കുന്നത്, സ്വന്തം കാര്യം സിന്ദാബാ. അതല്ല, നമ്മൾ അങ്ങനല്ല ചെയ്യാ, നമ്മൾ വിജയിച്ചു, നമ്മുടെ കാര്യം നടന്നാ പിന്നെ തീർന്നു, മറ്റുള്ള കാര്യം അത് ഞാൻ എന്തിനാ ആലോചിക്കുന്നത്, ഞാൻ എന്റെ കുട്ടിയോടും ഞാൻ എന്റെ കുടുംബവും എന്റെ വീട് എന്റെ സമ്പാദ്യം. അതല്ല അല്ലാഹുവിന് ഇഷ്ടം അവരോടല്ല, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് തന്നെക്കാളും തന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നവനാണ്, തന്നെക്കാളും തന്റെ അയൽവാസികളെ ഇഷ്ടപ്പെടുന്നവരോട്, തന്നെക്കാളും തന്റെ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുന്നവരോട് തന്റെ കാര്യത്തിനല്ല പ്രാമുഖ്യം നൽകേണ്ടത്, തന്റെ സഹോദരന്റെ കാര്യത്തിനാണ്. വളരെ സ്വഹീഹായ ഹദീസ് ആണല്ലോ, ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെടാതെ നീ മുഅ്മിനാവൂല, സത്യവിശ്വാസിയാവൂല, നീ മുസ്ലിമാവൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ മുസ്ലിമീങ്ങളിൽ പെടുമോ? നമ്മളൊക്കെ മുഅ്മിനീങ്ങളിൽ പെടുമോ? അങ്ങനെ വെച്ച് നോക്കുമ്പോ സ്വന്തം ശരീരം ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും വേണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ ഒരാളും മുഅ്മിനല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വന്തത്തിനല്ല പ്രാധാന്യം നൽകേണ്ടത്, തന്റെ സഹോദരനാണ് പ്രാധാന്യം നൽകേണ്ടത്. അതിൽ മതങ്ങളുടെ വേലി കെട്ടില്ല, മതങ്ങളുടെ മതിൽക്കെട്ടുകളില്ല, മതങ്ങളുടെ പരിധിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് മതക്കാരെ നോക്കിയിട്ടല്ലോ അവിടെ സഹായിച്ചതും സഹകരിച്ചതും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു ജൂതനായ ഒരാൾ, ഒരു അഅ്റാബി കടന്നു വന്നിട്ട് നബി തങ്ങളോട്, നബി തങ്ങൾക്ക് ഒരു 60 സാഅ് കടം കൊടുത്തിരുന്നു അയാൾ, നബി തങ്ങൾക്ക് ഒരു 60 സാഅ് ഈത്തപ്പഴം കടം കൊടുത്തിരുന്നു ജൂതനാണയാൾ, ജൂതനായ ഒരു സഹോദരൻ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് നബി തങ്ങളോട് ദേഷ്യപ്പെടുകയാണ്, നബിയേ എന്റെ 60 സാഅ് ഗോതമ്പ് തിരിച്ചു തരണം. നബി തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എക്സ്ക്യൂസ് നൽകണം, ഒന്ന് ഇളവ് നൽകുമോ? ജൂതൻ അസഭ്യം പറയാൻ തുടങ്ങി, ജൂതൻ ചീത്ത പറയാൻ തുടങ്ങി. സ്വഹാബാക്കൾക്കത് സഹിച്ചില്ല, സ്വഹാബാക്കൾ അയാളോട് തിരിച്ചു കയർക്കുകയുണ്ടായി, തിരിച്ചു ദേഷ്യപ്പെടുകയുണ്ടായി. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല. അയാൾ അയാളുടെ അവകാശം ചോദിച്ചപ്പോ, നിങ്ങൾ എന്തിനാണ് അയാളോട് കയർക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അയാളോട് ദേഷ്യപ്പെടുന്നത്, എന്നോട് ദേഷ്യപ്പെട്ടു എന്ന കാരണത്താൽ ആ ജൂതനോട് നിങ്ങൾ അടിക്കുകയോ ഇടിക്കുകയോ ചെയ്യരുത്. എന്നിട്ട് മഹാനായ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാളെ നിങ്ങൾ വെറുതെ വിട്ടേക്ക്, അയാളെ നിങ്ങൾ വെറുതെ വിട്ടേക്ക്. ഇന്ന ലിസാഹിബിൽ ഹഖ്ഖി മഖാലാ, അയാൾ എനിക്ക് കടം തന്ന ആളാണ്, എന്തും പറയാനുള്ള അവകാശം അയാൾക്കുണ്ട്. എന്നിട്ട് നേരെ ഹൗല ബിൻതുൽ ഹകീമിന്റെ അടുത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഈ സഹോദരനെ പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, 60 സാഅ് അല്ല, 60നേക്കാളും കൂടുതൽ കൊടുക്കണം, ഞാൻ വാങ്ങിയത് 60 തന്നെയാണ്, പക്ഷേ എന്റെ അനുചരന്മാർ ഇയാളെ വേദനിപ്പിച്ചത് കാരണത്താൽ, എന്റെ അനുചരന്മാർ ഇയാളോട് ദേഷ്യപ്പെട്ടത് കാരണത്താൽ ഇയാൾക്ക് അതിനേക്കാളും കൂടുതൽ നൽകണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതനാൻ മതത്തിന്റെ വേലി കെട്ടോ, മതത്തിന്റെ മതിൽ കെട്ടോ, മതത്തിന്റെ പരിമിതി വെച്ചിട്ടല്ല അല്ലാഹുവിന്റെ ഹബീബ് പെരുമാറാനും അല്ലാഹുവിന്റെ ഹബീബ് ഇടപഴകാനും പറഞ്ഞത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ അവർക്ക് ഭക്ഷണം നൽകാതെ സ്വന്തമായി വയറ് നിറക്കുന്നവൻ മുമ്പിലല്ല, അവിടെ കാഫിറാണെങ്കിലും ശരി, അവൻ സത്യനിഷേധിയാണെങ്കിലും ശരി, അവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കാനല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ രാഹുലായിരിക്കാം, ഒരു പക്ഷേ രാമനായിരിക്കാം, ഒരു പക്ഷേ കൃഷ്ണനായിരിക്കാം, നീ വേറെ നിറയെ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ വീടിന്റെ തൊട്ടടുത്തേക്ക് ചെന്നിട്ട് ആ വീട്ടിലെ പെണ്ണിനോട് ചോദിക്കണം, നിങ്ങളുടെ വീടിന്റെ അവസ്ഥ എന്താണ്, മക്കൾക്ക് ഭക്ഷണമുണ്ടോ, ഭാര്യ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ഭർത്താവ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അതറിയാതെ അവരുടെ പട്ടിണി അകറ്റാതെ നീ ചെന്നത് നിന്റെ വയറ്റത്തേക്ക് ഉപകരിക്കില്ല, നിന്റെ ആഹാരത്തിലേക്കുള്ള തീയാണതെന്ന് പരിശുദ്ധ റസൂലുള്ള. നമ്മള് മാത്രം വേറെ വെച്ച് കഴിക്കാൻ നമ്മുടെ തറവാട് സ്വത്തൊന്നുമല്ലല്ലോ ഭൂമി, അല്ലാഹു തന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഒന്നും കൊണ്ടുവരാതെ നമ്മൾ വന്നു, അതിനിടയിൽ അല്ലാഹു പടച്ചോം കുറച്ച് തന്നു, തിരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഇത് ജനങ്ങൾക്ക്, നിന്റെ ചുറ്റുഭാഗങ്ങൾക്കുള്ള ആളുകൾക്കും അവകാശപ്പെട്ടതാണ്, അവരെ നീ പരിഗണിക്കണം, അല്ലെങ്കിൽ നീ ഒരു മുഅ്മിനല്ല. മനോഹരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളുടെ ഉമ്മത്ത് ഒരുപാടുണ്ടല്ലോ, സമുദായം ഒരുപാടുണ്ടല്ലോ, ഇത്ര പോരല്ല നബിയേ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, പോരെ റബ്ബേ, ഇനിയും ഒരുപാട് ആളുകളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗം നൽകണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു എനിക്ക് തന്നത് ലികുല്ലി വാഹിദിൻ മിൻ 70000 70000, ഓരോ 70000 ആളുകൾക്കും വേറെ 70000 ആളുകൾ. അപ്പൊ 70000 ഇൻടു 70000 ഓരോ ആളുകളുടെ കൂടെ വേറെ 70000, ആദ്യത്തെ ആളുകളുടെ കൂടെ 70000, രണ്ടാമത്തെ ആളുടെ കൂടെ 70000, മൂന്നാമത്തെ ആളുടെ 70000, അങ്ങനെ ഓരോ 70000 അംഗങ്ങളുടെ കൂടെയും 70000. അപ്പൊ എണ്ണിങ്ങ മൊബൈൽ വീട്ടിലെത്തി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, ഇത്രയും ആളുകളെ നാണല്ലാഹു ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ തോന്നുന്നുണ്ടോ നമ്മളൊക്കെ അതിൽ പെടുവെന്ന്? തോന്നുന്നുണ്ട്. എന്ത് യോഗ്യത വെച്ചിട്ടാ തോന്നുക? അല്ലേ, എന്ത് യോഗ്യത വെച്ചിട്ട് നമ്മൾക്ക് തോന്നുക?
രാത്രി മുഴുവനും ഉറങ്ങാതെ ഒരൊറ്റ ഒരു ഉലുവ് കൊണ്ട് 30 വർഷം, ഇഷായിന്റെ ഉലുവ് കൊണ്ട് 30 വർഷം സുബഹി നിസ്കരിച്ച മഹാന്മാരില്ലേ? 30 വർഷക്കാലം നിരന്തരമായി നൊമ്പെടുത്ത മഹാന്മാർ. ഒരു മൂലയിൽ നിന്നിട്ട് 11,000 തവണ പരിശുദ്ധമായ ഖുർആൻ ഞാൻ തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാന്മാരില്ലേ? ഈ മൂലയിൽ കോണിൽ വെച്ചിട്ട് 11,000 തവണ ഞാൻ ഖുർആൻ തീർത്തിട്ടുണ്ട് എന്ന് പറയുന്ന മാ മഹദി ഖബറിൽ വെച്ച് തന്നെ എത്രയോ തവണ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പേ, വഫാത്ത് ആകുന്നതിന് മുമ്പേ താൻ കുഴിച്ച ഖബറിൽ വെച്ചിട്ട് 1500 തവണയോളം പരിശുദ്ധമായ ഖുർആൻ ആ മഹദി തീർത്തിട്ടുണ്ട്. കൃത്യമായ കണക്ക് ഓർമ്മയില്ല. മഹദിയായ നഫീസത്തുൽ മിസ്രിയ, നമ്മൾ കൊല്ലത്തിൽ ഒരു കത്തം തീർത്തോ, പരിശുദ്ധമായ റമദാനിൽ ചിലപ്പോ തീർക്കുന്നുണ്ടാകും. റമദാൻ കഴിഞ്ഞു, അടുത്ത റമദാൻ, അതല്ലേ നമ്മുടെ അവസ്ഥ? ഞാൻ ചോദിക്കട്ടെ പെണ്ണുങ്ങളോട്, പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ വെച്ചൊരു മാറ്റത്തിന് തയ്യാറുണ്ടോ? ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ വെച്ചിട്ട് ഒരു മാറ്റത്തിന് തയ്യാറുണ്ടോ? ഒരു ദിവസം ഒരു ജുസ് എന്ന രീതിയിൽ ഓതാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? എന്തായാലും ഉണ്ടാക്ക. ഒരു ദിവസം ഒരു ജുസ് വേണ്ട പോട്ടെ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ മുൽക്ക് ഒന്ന് പാരായണം ചെയ്യാൻ തയ്യാറുണ്ടോ? മുൽക്ക് പാരായണം ചെയ്യുന്ന ആളൊക്കെ പൊക്കി വാക്യ എന്താണ് സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകത അറിയുന്ന വിഷയം ഒന്നും കൂടി ഞാൻ ഉണർത്താം. ആരെങ്കിലും ഒരാള് നന്നായി, ആരെങ്കിലും ഒരാള് മാറിയാൽ അതിലൊരു ഉപകാരമാണ്. പിന്നിപ്പോ ജാജീരിന്ന് ബഷീർക്ക് പറഞ്ഞു, എന്നോട് ഒരാള് വാക്യ സൂറത്ത് ഓതിയാല് ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ നിരന്തരമായി വാക്യ സൂറത്ത് ഓതുന്നുണ്ട്. അയാള് വലിയ മുതലാളിയാണ്. അപ്പോ ചില സമയത്ത് കേൾക്കുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റും. ചില ആളുകൾ എത്ര കേട്ടാലും നന്നാവൂല, നന്നാവൂല മീൻസ് അത് ചെയ്യൂല. ഉദാഹരണം, നമ്മുടെ വഫാത്തിൽ, നമ്മുടെ മരണത്തിന്റെ ശേഷം നമ്മുടെ ആദ്യത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത് അല്ലേ? എവിടെ മരിച്ച ആദ്യം കിടക്കേണ്ടത് ഖബറാണ്. അവ്വലു മൻസിലി മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ ആദ്യത്തെ വീടാണ് ഖബറിടം എന്ന് പറയുന്നത്. ആ ഖബറിടത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? അതിൽ നിന്ന് നീ രക്ഷപ്പെട്ടാൽ പിന്നെയുള്ള എല്ലാ ജീവിതവും നീ രക്ഷപ്പെട്ടു എന്ന് ഉസ്മാൻ തങ്ങൾ പറഞ്ഞില്ലേ? ആദ്യത്തെ വീടാണ് ഖബറ്. ഖബറ് രക്ഷപ്പെട്ടാൽ പിന്നെ എവിടെയും നീ പരാജയപ്പെടൂല എന്ന് മഹാനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞില്ലേ? രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലേ, ആ ഇരുട്ടറ മണിയറ, ആ മണ്ണറ മണിയറയാക്കണ്ടേ? ആ ഇരുട്ടറ വെളിച്ചമാക്കണ്ടേ? വിശാലമാക്കണ്ടേ? എന്താ പരിഹാരം? എന്താ മരുന്ന്? പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾ അവരെ ഖബർ ശിക്ഷിക്കൂല, അവരെ ഖബർ എടുക്കൂല, അവരെ ഖബർ വേദനിപ്പിക്കൂല. ഹിയൽ മാനിഅ ഹിയൽ മുൻജിയ, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ചെറുപ്പക്കാരാ, ഇതൊന്ന് ഓതിക്കൂടെ? എന്റെ ഒരു 5 മിനിറ്റ് ആഹ്റത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചാൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിക്കുമ്പോ ഒരു 5 മിനിറ്റ് അതേ മൊബൈൽ ഫോണിൽ ഉലു എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഉലു ചെയ്തിട്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ ഉലു ഉണ്ടാവൂലേ? പ്രത്യേകമായി ഉലു എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മൊബൈൽ ഫോൺ എടുത്തിട്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിന്റെ ആപ്പ് തുറന്നിട്ട് ഒരു സൂറത്തുൽ മുൽക്ക് ഞാൻ ഒന്ന് പാരായണം ചെയ്യുകയാണ്. എന്തിനെ ഖബറിൽ രക്ഷപ്പെടാൻ? നമുക്ക് നാളെ റബ്ബിനോട് പറയാലോ, റബ്ബേ നിന്റെ ഹബീബ് പറഞ്ഞത് പ്രകാരം സൂറത്തുൽ മുൽക്ക് ഓതിയ ആളാണ്, പിന്നെ എങ്ങനെയാണ് നീ എന്നെ ഖബറിൽ ശിക്ഷിക്കുക? ചോദിച്ചൂടെ? ഇതൊക്കെ നമ്മുടെ അവകാശമല്ലേ? അല്ലാഹുവേ, നിന്റെ ഹബീബ് പറഞ്ഞ അടിസ്ഥാനത്തിൽ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം ബാഖിയ ഓതിയാളാ മുൽക്ക് ഓതിയ ആളാണ് ഞാൻ, പിന്നെ എങ്ങനെയാണ് നീ എന്നെ ഖബറിൽ ശിക്ഷിക്കുന്നത്? അതുകൊണ്ട് ഒരു മാറ്റത്തിന് തയ്യാറുണ്ടോ? وقال الرسول ان قوم اتخذوا هذا القران مهجورا الله ان حبيب പറഞ്ഞു, അല്ലാഹുവേ എൻ്റെ സമുദായം പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ റബ്ബേ.
എന്റെ സമുദായം ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ റബ്ബേ. وقال الرسول يا ربي يا ربي الله هو الله هو ان قوم اتخذوا هذا القران مهجورا 40 ദിവസത്തെ ഒരു തവണയെങ്കിലും ഖുർആൻ ഖതം തീർക്കണമെന്നാണ് മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നത്. ഒരു മാസത്തിൽ ഒരു ഖതം തീർക്കാനാണ് 30 ജുസ് ആക്കി അതിനെ മാറ്റിമറിച്ചത്. ഒരു ജുസ് ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം രണ്ട് ജുസ്, ഒരു മാസത്തിൽ ഒരു ഖതം തീർക്കാൻ നമ്മൾക്ക് സാധിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് പറയട്ടെ, അത് വലിയ പ്രയാസമുള്ള പണിയല്ല, വലിയ അധ്വാനമുള്ള ജോലിയല്ല. ഒരു അരമണിക്കൂർ ഉറപ്പിന് വേണ്ടി സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ്, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞൊരു 15 മിനിറ്റ്, അരമണിക്കൂർ ചെലവഴിച്ചാൽ ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്യാൻ കഴിയും. ഇതൊന്ന് ശീലിക്കണം, ഇതൊന്ന് ശീലിക്കണം, ഇതൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദാരിദ്ര്യമില്ലാതിരിക്കാനുള്ള പരിഹാരമാണ് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം. അത് വാഖിഅ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖ, ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓദാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു മാറ്റം ഇന്നത്തോടു കൂടി ഇൻഷാഅല്ലാഹ്. പറഞ്ഞു വരുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഓഫർ നൽകി 70,000-ത്തിന്റെ കൂടെ മറ്റു 70,000. അപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, പോര നബിയെ പോര, ഇസ്തസിദ് റബ്ബക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ വീണ്ടും അല്ലാഹുവിനോട് ഇനിയും ഒരുപാട് ആളുകളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ ഇനിയും ആവശ്യപ്പെടണമെന്ന് ഉമർ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഖദ ഫഅൽതു, ഞാൻ ചോദിച്ചിട്ടുണ്ട് ഉമറേ. നബിതങ്ങൾക്ക് മിണ്ടാണ്ടിരുന്ന പോലെ നബിതങ്ങളുടെ കാര്യം കഴിഞ്ഞില്ലേ? ഇല്ല, മിണ്ടാണ്ടിരുന്നില്ല. നബിതങ്ങൾ ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ ഞാൻ ചോദിച്ചു, ഉമറേ ഞാൻ ചോദിച്ചു, അല്ലാഹു തആല വീണ്ടും എനിക്ക് ഓഫർ നൽകി ഒരു കോരൽ, കയ്യിൽ കോരിയിട്ട് ജെ സി ബി കോരൂലേ, അതേപോലെ നമ്മുടെ സമുദായത്തിന് കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് ഇടും ഒരു കോരൽ. നമ്മളെ കയ്യിൽ കോരിയ ഒരാൾ പോലും പിടിക്കൂല, ഇത് പഠിച്ചോണ്ടേ. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ അവന്റെ ഒരൊറ്റ ഒരു കോരൽ കൊണ്ട് എല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അല്ലാഹുവിന് കഴിയുമല്ലോ. സർവസ്തുതിയും നിനക്കാണ് റബ്ബേ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹുവിനെ ഒരു കോരൽ കൊണ്ട് തന്നെ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ അല്ലാഹുവിന് സാധിക്കുമല്ലോ. മദീനബിയേ മദി, മദീനബിയേ മദി. അപ്പോഴാണ് മഹാനായ സിദ്ദീഖ്, മഹാനായ ഉമർ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, സദഖ ഉമറു, ഉമർ പറഞ്ഞത് സത്യമാണ്. അപ്പൊ പറഞ്ഞു, പോര നബി ഇനിയും വേണം. അങ്ങനെ ഉണ്ടാവുന്ന ചില ആളുകൾ, എത്ര കിട്ടിയാലും തികയാത്ത ആളുകൾ അല്ലേ. പോര നബി ഇനിയും വേണം. ഉമർ തങ്ങൾ ദേഷ്യപ്പെട്ടു, എന്താണ് ഇത്രക്ക തന്നത് പോരെ, പിന്നെ ചോദിക്കാം. അപ്പോ ആരാബി ഉമർ തങ്ങളോട് ദേഷ്യപ്പെട്ടു, നിങ്ങളെ പോലെയുള്ള ആളുകളാ നന്മകൾ തടയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? നിങ്ങളെ കയ്യിൽ നിന്നല്ലേ ഇത് വാങ്ങുന്നത്? നിങ്ങൾക്ക് എന്താ നഷ്ടം? അള്ളാഹു തരുന്നതല്ലേ, അള്ളാഹു തരട്ടെ. നിങ്ങളെ പോലെയുള്ള ആളുകളാണ് നന്മകൾ തടഞ്ഞു വെക്കുന്നത്. നൽകുന്നത് റബ്ബല്ലേ, നിങ്ങൾക്ക് എന്താ നഷ്ടം? ആരാബി ഉമർ തങ്ങളോട് ചോദിച്ചു, അത്രേ നിങ്ങളൊക്കെയാണ് അള്ളാഹു കൊടുക്കുന്നതിൽ നിന്ന് തടയുന്നത് എന്ന് ആരാബി പറഞ്ഞു. അല്ലാഹു ഒരു കോരൽ കൊണ്ട് തന്നെ എല്ലാവരെയും ഹിസാബില്ലാതെ വിചാരണയില്ലാതെ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹുവേ നീ ഞങ്ങളതിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകളെയും അത് അവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓൺലൈനായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ, നമ്മുടെ സയ്യിദ് തങ്ങളടക്കമുള്ള തങ്ങളടക്കമുള്ള ആളുകൾ, അല്ലാഹു അല്ലാഹു എല്ലാ ആളുകൾക്കും നാളെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം അല്ലാഹു നൽകട്ടെ. എന്താണ് അല്ലാഹു തആല പരിശുദ്ധ ഹബീബിനെ പരിചയപ്പെടുത്തിയത്? ലഖദ് ജാഅകും റസൂലും മിൻ ഔഫുസികും
عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞയച്ച പ്രവാചകൻ لقد جاءكم رسول നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞയച്ച പ്രവാചകൻ ഉണ്ടല്ലോ അത് നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ട ആളാണ് عزيز عليه ما عنتم നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആ ഹബീബിന്റെ വിഷമമായി നിങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ ഹബീബിന്റെ പ്രയാസമായി പ്രയാസമല്ലേ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബ് കരയുന്നത് കണ്ടപ്പോ ആയിഷ ബിബി തങ്ങൾ ചോദിച്ചു ആയിഷ ബിബി ചോദിച്ചു യാ റസൂലല്ലാഹ് എന്തിനാണ് നബിയെ കരയുന്നത് എന്തിനാണ് നബിയെ കരയുന്നത് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം അല്ലാഹു മക്ക കീഴടക്കി തന്നതാണല്ലോ വേദനയോടെ വേദനയോടെ വിഷമത്തോടെ മക്കയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അല്ലാഹുവേ മക്ക വിട്ട് ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ് മക്ക വിട്ട് ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ് സ്വന്തം നാട് വെടിഞ്ഞിട്ട് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ മക്കാരെ മദീനയിലെ കാട്ടി ഓടിച്ചപ്പോ നാട് വിടാൻ മനസ്സില്ലായിരുന്നു നാട് വിടാൻ താല്പര്യമില്ലായിരുന്നു പക്ഷേ നിർബന്ധിതനായി നാട് വിട്ട് മദീനയിലെത്തി പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് 10 വർഷത്തെ കാത്ത് 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഹബീബ് മക്കയിലേക്ക് തിരിച്ചു വന്ന് മക്ക കീഴടക്കി എന്നിട്ട് കഅബയുടെ താക്കോൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകളിൽ എത്തിയപ്പോ ഹബീബ് കഅബയുടെ വാതിൽ തുറന്നിട്ട് കഅബയുടെ അകത്തളങ്ങളിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയുണ്ടായി എന്നിട്ട് ആ കഅബയുടെ വാതിൽ കൂട്ടി ഹബീബ് വീട്ടിലേക്ക് വന്നു പിന്നെയാണ് ഹബീബ് കരയാൻ തുടങ്ങിയത് ഹബീബ് വേദനയോടെ ദുഃഖിതനായിരിക്കാൻ തുടങ്ങിയത് ആയിഷ ഹബീബ് ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ അല്ലാഹുവിന്റെ ഹബീബേ എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് എന്തിനാണ് നബിയെ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോഴാണ് നബി തങ്ങളൊരു വാക്ക് പറയുന്നത് ആയിഷ അല്ലാഹു എന്നോട് ചെയ്യാൻ പാടില്ലാത്ത അല്ലാഹു എന്നോട് കൽപ്പിക്കാത്തൊരു കാര്യം ഞാൻ ഇന്ന് ചെയ്തു പോയി അല്ലാഹു എന്നോട് കൽപ്പിക്കാത്തൊരു കാര്യം ഞാൻ ഇന്ന് ചെയ്തു പോയി ആയിഷ ഞാനിപ്പോൾ വിചാരിക്കുകയാണ് അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നോ എന്തേ എങ്ങനെ വിചാരിച്ചത് ഉമ്മത്തിന് വേണ്ടിയിട്ടാണ് ആ വേദന ഉമ്മത്തിന് വേണ്ടിയിട്ടാണ് സമുദായത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് നബിയെ നിങ്ങൾ ചെയ്തത് ആയിഷ ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു ആയിഷ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനാണ് പറഞ്ഞത് കഅബയുടെ അകത്തളങ്ങളിൽ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല കഅബയ്ക്ക് ബിലയാക്കി നിസ്കരിക്കാനാണ് അല്ലാഹു പറഞ്ഞത് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞു പക്ഷേ കഅബയുടെ അകത്തളങ്ങളിൽ നിസ്കരിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഞാനത് നിസ്കരിച്ചു ആയിഷ ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മുഖമൂലകളിൽ നിന്ന് എന്റെ കാലശേഷം ഒരുപാട് ആളുകൾ ഹജ്ജിന് വരുമ്പോ ഉംറക്ക് വരുമ്പോ അവരുടെ മനസ്സിലൊരു ഭൂതി ഉണ്ടാവൂലേ അവരുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവൂലേ അല്ലാഹുവിന്റെ ഹബീബ് കഅബയുടെ അകത്തളങ്ങളിൽ നിസ്കരിച്ചിട്ടുണ്ട് എനിക്കും നിസ്കരിക്കണമല്ലോ ഒന്നവസരം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ചാൻസ് ലഭിച്ചിരുന്നെങ്കിൽ ഒന്നവസരം ലഭിച്ചിരുന്നെങ്കിൽ ആ കഅബയുടെ അകത്ത് ഞാനും നിസ്കരിക്കുമായിരുന്നു പക്ഷേ ഒരാൾക്കും അകത്തേക്ക് കയറി നിസ്കരിക്കാൻ അവർക്ക് അവസരം ലഭിക്കില്ലല്ലോ അപ്പോൾ അവർക്ക് വിഷമം വരൂലേ ഞാൻ നിസ്കരിച്ചത് കൊണ്ടാണല്ലോ അവർക്ക് താല്പര്യമുണ്ടായത് വേണ്ടായിരുന്നു അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ലല്ലോ ഞാൻ ചെയ്ത ഒരു പ്രവർത്തനത്താൽ എന്റെ ഉമ്മത്തിന്റെ വിഷമം വരുമല്ലോ എന്ന് പറഞ്ഞ് ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞ ഉമ്മത്തിനെ ഓർത്ത് വിഷമിച്ച ഉമ്മത്തിനെ ഓർത്ത് വേദനിച്ച ആ പരിശുദ്ധ ഹബീബിനെ അല്ലാതെ പിന്നെ ആരെയാണ് ചെറുപ്പക്കാര നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ് നെഞ്ചിൽ കുത്തിവെക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ റാലി പോവേണ്ടത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ മുദ്രാവാക്യം വിളിക്കേണ്ടത് നമ്മളല്ലല്ലോ ഘോഷയാത്ര തുടങ്ങിയത് നമ്മളല്ലല്ലോ അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും പഠിപ്പിച്ചു തന്ന വഴിയല്ലേ ഇത് സൗദിയിൽ നിന്ന് എന്റെ നാട്ടിലേക്ക് ഒരു വീട് കൂടി ഇരിക്കാൻ വേണ്ടി രണ്ട് അറബികൾ വന്നിരുന്നു പള്ളിയിൽ വെച്ച് നിസ്കരിച്ചപ്പോ അവിടെ രണ്ട് മൂന്ന് ചെറിയ കുട്ടികളെ കണ്ടപ്പോ ആ കുട്ടികളോട് പാട്ട് പാടാൻ പറഞ്ഞു എന്ത് പാട്ട് വജബ ശുക്രു അലൈനാ
മദീനക്കാരായ അൻസാരികൾ അള്ളാഹുവിന്റെ ഹബീബ് കയറി വന്നപ്പോ, മദീനയിലേക്ക് വന്നപ്പോ കൂട്ടം കൂടി പാട്ട് പാടിയതല്ലേ, ദഫ് മുട്ടി പാട്ട് പാടിയതല്ലേ, അതല്ലേ ഇന്ന് നമ്മൾ ചെയ്യുന്നത്? ആരാണ് ഈ ഘോഷയാത്രക്ക് തുടക്കം കുറിച്ചത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ മുസ്ലിമീങ്ങൾക്ക് ശക്തി ലഭിച്ചു, മുസ്ലിമീങ്ങൾക്ക് ആവേശമുണ്ടായി. ഉടനെ തന്നെ ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഇസ്ലാം ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ഒരു റാലി സംഘടിപ്പിക്കുകയാണ്. ഇങ്ങോട്ട് കഅബയുടെ ചുറ്റും കഅബയിലേക്ക് ആദ്യത്തെ റാലി, ആദ്യം നിൽക്കുന്നത് ഉമറാണ്. രണ്ടാമത്തെ സഫിൽ റാലി, അവിടെ നിൽക്കുന്നത് ഹംസയാണ്. ഹംസയെയും ഉമറിനെയും കണ്ടപ്പോ ശത്രുക്കൾക്ക് പേടി വരാൻ തുടങ്ങി. ശത്രുക്കളെ പേടിപ്പെടുത്താൻ, ശത്രുക്കളെ ഭയപ്പെടുത്താൻ ഇനി മേലാൽ നമ്മൾ തൊട്ടുപോകരുത്, ഇനി മേലാൽ മുസ്ലിമായതിന്റെ പേരിൽ പിടിപ്പിക്കാൻ നിൽക്കേണ്ട, ഞങ്ങളുടെ കൂടെ ഉമറുണ്ട്, ഞങ്ങളുടെ കൂടെ ഹംസയുണ്ട് എന്നറിയിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഘോഷയാത്ര നടത്തിയിട്ടുണ്ട്. അതാണ് നബിദിനങ്ങളിൽ നമ്മൾ നടത്തുന്ന ഘോഷയാത്രകൾ. പക്ഷേ അതിന് കടക്കരുത്, അമിതമായ ആവേശങ്ങൾ കാരണം അത് ആഭാസമായി മാറരുത്. ചെറുപ്പക്കാര, എന്റെ കാസർഗോഡ് അടക്കമുള്ള ഓരോ ജില്ലകളിലുള്ള ചെറുപ്പക്കാരോട്, കോഴിക്കോട് ജില്ലക്കാരായാലും കണ്ണൂർ ജില്ലക്കാരായാലും ഏത് ജില്ലക്കാരായാലും ശരി, നബിദിനാഘോഷം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമല് തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വർഷങ്ങൾ കഴിയുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും. ഒരുപാട് പഠിക്കുമ്പോൾ, കാര്യങ്ങൾ തിരിഞ്ഞു വരുമ്പോൾ അത് ശരിയാണെന്ന് അവർ അംഗീകരിക്കും. നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട. സോഷ്യൽ മീഡിയകളിലൂടെ ഇല്ലാത്ത നാഴികൾക്ക് 40 വട്ടം ഓരോ കഥകൾ പറഞ്ഞ് ലൈവിലൂടെ വരുന്ന ചില ആളുകളുണ്ട്, ചില കുമുറ്റികളുണ്ട്. അവരൊക്കെ ഇൻഷാ അല്ലാഹ് താമസിയാതെ കാര്യങ്ങൾ പഠിക്കുമ്പോ അവർ നന്നായിക്കോളും. അതിനെ ഓർത്ത് വിഷമിക്കേണ്ട. ഒരു കാലഘട്ടത്തിൽ ബാത്റൂമിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അല്ലാഹുവേ അല്ലാഹുവേ ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും എന്നെ കാക്കണേ എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അർത്ഥം പറഞ്ഞപ്പോ, അങ്ങനെയല്ല ജിന്നില്ലല്ലോ പിശാചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആൺ കൊതുകിൽ നിന്നും പെൺകൊതുകിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് അർത്ഥം വെച്ച ആളുകൾ ഇന്ന് മാറ്റി തുടങ്ങി, ഇന്ന് തിരിച്ചറിവ് തുടങ്ങി. അതാണ് പറഞ്ഞത്, സുന്നത്ത് ജമാഅത്തിന്റെ 20 വർഷം പിന്നിലാണ് അവർ സഞ്ചരിക്കുന്നത്. ഇൻഷാല്ലാ അവർ അംഗീകരിക്കും 2-3 വർഷം കഴിഞ്ഞ നബിദിനാഘോഷം ആഘോഷിക്കേണ്ടത് തന്നെയാണ്. UAE അംഗീകരിച്ചതുപോലെ, സൗദിയിൽ നിന്ന് ഫത്വ വന്നതുപോലെ നബിദിനം ആഘോഷം ഏറ്റവും നല്ല അമലാണെന്ന് സൗദിയിൽ നിന്നും UAE നിന്നും ഫത്വ വന്നതുപോലെ ഇൻഷാല്ലാ കേരളക്കരയിലുള്ള ആളുകളും ഇൻഷാല്ലാ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പക്ഷേ ഇത് ആഭാസമാക്കി മാറ്റരുത്, ഇത് തീർത്തടിക്കാനുള്ള അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ റാലി നടത്തുന്നു എന്നിട്ട് മധുര പലഹാരങ്ങൾ നമ്മൾ സംഭാവന ചെയ്യുമ്പോ, ജീരണികൾ വിതരണം ചെയ്യുമ്പോ നിന്ന് വെള്ളം കുടിക്കുന്ന സംസ്കാരം എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? നിന്ന് വെള്ളം കുടിക്കരുത്, നിന്ന് വെള്ളം കുടിക്കരുത്, മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ? നിന്ന് ഭക്ഷണം കഴിക്കരുത്, നിന്ന് ഭക്ഷണം കഴിക്കരുത്, മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകിച്ചേരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും വേണ്ട, ഹറാമാണെന്ന് പഠിപ്പിച്ചില്ലേ? നബിദിനത്തിന്റെ പേരിലായാലും വാലിന്റെ പേരിലായാലും അന്യ സ്ത്രീകൾ അന്യ സ്ത്രീകൾ തന്നെയാണ്, അന്യ പുരുഷന്മാർ അന്യ പുരുഷന്മാർ തന്നെയാണ്. ക്യാമ്പസിന്റെ കലാലയങ്ങളുടെ കോളേജുകളിൽ പോകുന്ന ആളുകളാണെങ്കിലും ശരി, ക്ലാസ്മേറ്റ് ആണെങ്കിലും ശരി, കോളേജ് മേറ്റ് ആണെങ്കിലും ശരി, സ്റ്റാഫ് ആണെങ്കിലും ശരി, സഹപാഠിയാണെങ്കിലും സഹപ്രവർത്തകയാണെങ്കിലും അന്യ സ്ത്രീ തന്നെയാണ്. 10 വർഷം കൂടെ പഠിച്ചാൽ അവൾ പെണ്ണുങ്ങളാവൂല, 10 വർഷം കൂടെ പഠിച്ചാൽ അവൻ ആങ്ങളയാവൂല, 10 വർഷം കൂടെ ജോലി ചെയ്താൽ തൊടാനും മിണ്ടാനും ഇസ്ലാമിന് സമ്മതമില്ല. അന്യ സ്ത്രീ തന്നെയാണ്, മിണ്ടാൻ പാടില്ല, കാണാൻ പാടില്ല. അത് നമ്മുടെ ജോലിക്കാരായാലും ശരി, അത് നബിദിനത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഹറാമ ഹറാമ തന്നെയാണ്. നമ്മൾക്ക് നല്ല മധുര ഗാനങ്ങൾ പാടാം, ഹബീബിനെ ഹബീബിനെ സ്തുതി അർപ്പിച്ച് ഹബീബിന്റെ മധുര ഹബീബിനെ കുറിച്ച് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ജനങ്ങൾക്ക്
സന്തോഷത്തിന് വേണ്ടി മധുര പരിഹാരങ്ങൾ നമ്മൾക്ക് നൽകുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസം അല്ലാഹു അനുഗ്രഹം ചെയ്ത ദിവസമാണ്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു തോന്നുകയുണ്ടല്ലോ, അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ തന്നതാണ്, ഹബീബിനെ പറഞ്ഞയച്ചതാണ്. വാറൊന്നുമല്ല, ഹബീബില്ലെങ്കിൽ ദുനിയാവിന്റെ ഹബീബില്ലാത്ത ദുനിയാവിന് എന്ത് പ്രസക്തിയാണുള്ളത്? മുത്തറസൂലില്ലാത്ത ലോകത്തിന് എന്ത് ഭംഗിയാണുള്ളത്? ഹബീബില്ലാത്ത ഭൂമിക്ക് എന്ത് ഭംഗിയാണുള്ളത്? ഹബീബിനില്ലാത്ത ഹബീബില്ലാത്ത ഭൂമിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ആ ഹബീബിന്റെ പേരിൽ നമ്മൾ സന്തോഷിക്കുന്നത് പുണ്യം തന്നെയാണ്. നിങ്ങൾക്കൊരു പ്രവാചകനെ അയച്ചു തന്നത് ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അല്ലാഹുവിന്റെ നിഅമത്തുണ്ടാകുമ്പോ, അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുമ്പോ നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾ സന്തോഷിച്ചോളൂ. സന്തോഷിക്കുന്നത് പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട്, സന്തോഷിക്കുന്നത് പുത്തനുടുപ്പുകൾ ധരിച്ചിട്ട്, സന്തോഷിക്കുന്നത് മധുര പലഹാരങ്ങൾ കൈമാറിയിട്ട്, സന്തോഷിക്കുന്നത് പരസ്പരം സലാം പറഞ്ഞിട്ട്, സന്തോഷിക്കുന്നത് പരസ്പരം ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു വന്നത്. എന്റെ സഹോദരങ്ങളോട്, എന്റെ ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് ഞാൻ പറയട്ടെ, അമലിനല്ല പ്രാധാന്യം. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അമലിനല്ല പ്രാധാന്യം. പ്രാധാന്യമുള്ളത് സ്നേഹത്തിനാണ് മുഅ്മിനീങ്ങളെ. കാരണം ഒരു കാരണം പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളും സ്വഹാബാക്കളും മദീനയിൽ പോയി. എന്റെ സ്വഹാബാക്കൾ മദീന ഒഴിവാക്കി മക്കയിൽ വരാത്തത്, ഒരു റകഅത്തിന് 1,000,000 പ്രതിഫലമുള്ള മക്കയുടെ ഹറമുണ്ടല്ലോ. ഒരു റകഅത്തിന് 1,00,000 എന്നും 1,000,000 എന്നും പ്രതിഫലങ്ങളുണ്ടെന്ന് മഹാന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലേ? എത്രയാ ഹറമിൽ ഒരു റകഅത്തിന്? 100,000 ഉണ്ട്, ഒരു 1,000,000 ഉണ്ട്. ഒരു റക്കായത്തിന് 1,000,000 മദീനയിലോ, മദീനയിലോ ഒരു റക്കായത്തിന്, 1,000 റക്കായത്തിന്. അപ്പോ മക്കയിൽ ഒരു റക്കായത്തിന് നിസ്കരിക്കുമ്പോ എത്ര ലാഭം? 999,000 അല്ലേ? സ്കൂളൊന്നും പോയിട്ടില്ലേ? 999,000 റക്കായത്തിന്റെ നിസ്കാര ലാഭമാണ് മക്കയിൽ ഒരു റക്കായത്ത് നിസ്കരിച്ചത്. അങ്ങനെ അങ്ങനെയാണെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്ന, സ്വർഗത്തിൽ എത്തിപ്പെടണമെന്ന് കൊതിക്കുന്ന, നന്മ ചെയ്യാനൊരവസരം പോലും നഷ്ടപ്പെടുത്താത്ത സ്വഹാബാക്കൾ 1,000 റക്അത്തിന്റെ പ്രതിഫലമുള്ള മദീന ഒഴിവാക്കി മക്കത്ത് വന്ന് നിൽക്കണ്ടേ? സ്വർഗം കിട്ടാൻ വേണ്ടി നിൽക്കണ്ടേ? നിൽക്കണ്ടേ? നിന്നോ? ഇല്ല, അവരെന്ന് മദീനയില. 99,000 വേണ്ടത്, സ്നേഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്. 900,000 വേണ്ടത്, 1,000,000 ഒരു റകഅത്തിന്. 1,000,000 മക്കയല്ല ഞങ്ങൾക്ക് ഇഷ്ടം, ഒരു റകഅത്തിന് 1,000 മദീനയാണ്. കാരണം അവിടെയാണ് പരിശുദ്ധ റസൂലുള്ളാഹ്. അമലിനല്ല, സ്നേഹമാണ് പ്രാധാന്യം, സ്നേഹമാണ് പ്രധാനം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, الحج المبرور ليس له جزاء الا الجنه. സ്വീകാര്യമായ ഹജ്ജിനെ സ്വർഗം മാത്രമാണ് പ്രതിഫലം. സ്വീകാര്യമായ ഹജ്ജ് ചെയ്താൽ അയാൾ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാൻ വേണ്ടി എത്ര സഹാബാക്കൾ മക്കയിൽ തന്നെ താമസിച്ചിട്ടുണ്ട്? ഇനി ഉംറയുടെ കാര്യം പറയുമ്പോ, അൽ ഉംറത്തു ഇലൽ ഉംറതി കഫാറ, ഒരു ഉംറ ചെയ്ത് അടുത്ത ഉംറ ചെയ്യുന്നത് വരെയുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും ദിവസവും അവർക്ക് കഴുകിക്കളഞ്ഞൂടെ, ഉംറ ചെയ്തിട്ട് മായ്ച്ചു കളഞ്ഞൂടെ? ചെയ്തോ? ഇല്ല. ഉംറയുണ്ട്, ഹജ്ജുണ്ട്, 1,000,000 പ്രതിഫലമുണ്ട്, മഖാമു ഇബ്രാഹിമുണ്ട്, ഹിജ്റ ഇസ്മായിലുണ്ട്,
എന്തിനേറെ ഹജറുൽ അസ്വദ് എന്ന് ചുംബിച്ചാൽ നാളെ ശഫാഅത്ത് ചെയ്യുമെന്നും സ്വർഗം ലഭിക്കുമെന്നും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ? മുൽതസമില്ലേ? എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്ന കഅബയുടെ മുൽതസമില്ലേ? സ്വർണവാതിലില്ലേ? സ്വർണപാത്തിയില്ലേ? ഹിജ്റ ഇസ്മായിലില്ലേ? എന്തേ ഇതൊന്നും ഒഴിവാക്കി, ഇതൊന്നും ഏറ്റെടുക്കാതെ ഇത്രയും അമലിന്റെ രോഗമായ മക്കൊഴിവാക്കി മദീനയിൽ സഹാബാക്കൾ നിന്നത് അമലിനല്ല പ്രധാനം, സ്നേഹത്തിനാണ് പ്രധാനം എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട്. അപ്പൊ നിങ്ങൾ പറയും അത് നബിതങ്ങൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ, നബിതങ്ങൾ ജീവിച്ചിരുന്ന കാലത്തല്ലേ? എന്നാ പിന്നെ നബിതങ്ങളുടെ വഫാത്തിന്റെ ശേഷമുള്ള ചരിത്രം പഠിച്ചോളൂ. നബിതങ്ങൾ മദീനയിൽ ഉണ്ടാകുമ്പോ എങ്ങനെയാണ് മക്കാർ മദീന ഒഴിവാക്കി മക്കയിലേക്ക് വരുന്നത്? എങ്ങനെയാണ് മക്കൊഴിവാ മദീന ഒഴിവാക്കി മക്കയിലേക്ക് വരുന്നത്? അത് നബിതങ്ങൾ ജീവിച്ചിരിക്കുമ്പോ. അപ്പൊ നബിതങ്ങളുടെ വഫാത്തിന്റെ ശേഷം മദീന ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും മക്കയിൽ വന്നൂടായിരുന്നോ? എന്താ വന്നോ? വന്നോ? ഇല്ല, ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സാമീപ്യം അവർക്ക് വേണം, അവരത് കൊതിക്കുകയാണ്. ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം മദീന വിട്ട് പല സ്വഹാബാക്കളും പോകുമായിരുന്നില്ല. കാരണം എന്തേ? മദീനയ്ക്ക് പുറത്തു വെച്ച് മരിക്കുമോ എന്ന് ഭയന്നിട്ട് മദീനയുടെ പുറത്തു പോകാൻ സ്വഹാബാക്കൾക്ക് ഭയമായിരുന്നു. സ്വഹാബാക്കൾക്ക് ഭയമായിരുന്നു. പറഞ്ഞു വരുന്നത് എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ചെറുപ്പക്കാരികളോട്, സ്നേഹിതന്മാരായ സുഹൃത്തുക്കളോട്, ഇവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബിനെ, മഹാന്മാരായ സ്വാലിഹീങ്ങളെ, മഹാന്മാരായ ഔലിയാക്കളെ, മഹാന്മാരായ ആലിമീങ്ങളെ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചോളൂ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചോളൂ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചോളൂ. അൽഹുബ്ബു ഫില്ലാഹ്, അൽഹുബ്ബു ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നാളെ മുതൽ നിസ്കാര തൊപ്പിയും നിസ്കാര കുപ്പായും ഒക്കെ മടക്കി വെച്ച് അടുപ്പിലിട്ടിട്ട് ഞാൻ എന്നോട് സ്നേഹിക്കാൻ നിസ്കരിക്കാൻ ഒന്നും ഞാനില്ല, അങ്ങനെയല്ല പറഞ്ഞത്. നാളെ പെണ്ണുങ്ങളൊക്കെ പുതിയാപ്പിളാരോട് പറയും, ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ സ്നേഹിക്കാൻ, ഞാൻ നിങ്ങളെ സ്നേഹിക്കാണ്, അള്ളാഹിന്റെ ഹബീബിനെ സ്നേഹിക്കാണ്, ഞാൻ നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല. إن كان حبك صادقا لأطعته إن المحب لمن يحب يطيع. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മഹാന്മാരായ കവികൾ പഠിപ്പിക്കുകയാണ്, മഹാന്മാരായ കവികൾ പഠിപ്പിക്കുകയാണ്, നീ അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്നുണ്ട്, എന്നിട്ട് നീ പറയാണ് എനിക്ക് എന്റെ റബ്ബിനെ ഇഷ്ടമാണെന്ന്, പരിശുദ്ധ ഹബീബിനോട് സ്നേഹമാണെന്ന്. ഹബീബ് പറഞ്ഞതിന്റെ നേർവിപരീതം നീ ചെയ്തിട്ട്, ഹബീബ് പറഞ്ഞതുപോലെ ചെയ്യാതെ തോന്നിവാസം ചെയ്ത് ജീവിച്ചിട്ട് നീ പറയാണ് എനിക്ക് ഹബീബിനെ ഇഷ്ടമാണെന്ന്. നീ പറയുന്നത് തെറ്റാണ്, പച്ചക്കള്ളമാണ്. നീ പറയുന്ന നിന്റെ സ്നേഹം യാഥാർത്ഥ്യമാണെങ്കില്, നീ പറയുന്ന സ്നേഹം സത്യമാണെങ്കില്, സഹോദര നീ സ്നേഹിക്കുന്ന ആളെ നീ അനുസരിക്കൂലേ? നിനക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾ പറയുന്നത് നീ കേൾക്കൂലേ? അയാൾ ചെയ്യുന്നത് പോലെ നീ ചെയ്യൂലേ? അയാളെ നീ ഇഷ്ടപ്പെടുന്നത് സത്യമാണെങ്കിൽ അയാൾ പ്രവർത്തിക്കുന്നത് പോലെയല്ലേ നീ പ്രവർത്തിക്കുക? എന്നിട്ട് നീ പറയാ എനിക്ക് ഹബീബിനെ ഇഷ്ടമാണെന്ന്, എന്നിട്ട് നീ പറയാ എനിക്ക് റസൂലുള്ളാഹി ഇഷ്ടമാണെന്ന്. ചെയ്യുന്നത് ഹബീബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരാ, നബിദിനത്തിൽ നബിദിനത്തിന്റെ പതാക പിടിക്കാൻ എന്ത് യോഗ്യതയാ? നബിത്തങ്ങള് പച്ച ഹറാമാണെന്ന് പറഞ്ഞ ക്രോപ്പ് ചെയ്ത് മുടി ഇതുവരെ മുണ്ടനം ചെയ്ത് ഇവിടെ മാത്രം പൊക്കി വെച്ച് നടക്കുന്ന ചെറുപ്പക്കാർ, മുടിയുടെ പണ്ടൊക്കെ മുസ്ലിമാര് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് മുസ്ലിമീങ്ങളെ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലേക്ക് നമ്മുടെ ഹെയർ സ്റ്റൈലും വേഷവിധാനങ്ങളും മാറി. പറയുമ്പോ മുഹമ്മദുർ റസൂലുള്ള പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, എന്റെ സ്നേഹമാണോ അത്? നിന്റെ സ്നേഹം തോന്നിവാസമാണ്, സ്നേഹമല്ലാതെ ആ സ്നേഹത്തിന് പ്രസക്തിയില്ല. സ്നേഹിക്കുന്ന മനുഷ്യൻ നിന്നെ വെള്ളം കുടിക്കൂല, സ്നേഹിക്കുന്ന മനുഷ്യൻ ഹറാം കാണൂല, സ്നേഹിക്കുന്ന മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ ഹബീബിന്റെ മദ്ഹബാടി പുത്തനുടുപ്പുകൾ ധരിച്ച് റാലിയിൽ പോകുന്നവൻ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കൂല.
ജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന രീതിയിൽ ഗതാഗതം തടസ്സം നിർത്തൂല, തടസ്സം ചെയ്യൂല, ഒരു വഴി പോലും ബ്ലോക്ക് ചെയ്യരുത്. ഈമാനിന്റെ ഭാഗമാണ് വഴിയിൽ നിന്നൊരു ചവറ് മാറ്റുന്നത്, വഴിയിലുള്ളൊരു കല്ല് മാറ്റുന്നത് ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുന്നവർ. എങ്ങനെയാണ് വഴി തടസ്സപ്പെടുത്തുന്നത്? വഴി തടസ്സപ്പെടുത്തിയിട്ടല്ല, മാന്യമായ രീതിയിൽ ഒരു പ്രീ പ്ലാനോടുകൂടെ മുമ്പേ തീരുമാനിച്ച് എങ്ങനെയാണ് ആളുകൾക്ക് ദ്രോഹമില്ലാതെ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇതിനെ മനോഹരമാക്കാൻ സാധിക്കുക എന്ന് നേരത്തെ ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് ആലോചനകൾ നടത്തിയിട്ട് വ്യക്തമായ പദ്ധതിയോടെ മനോഹരമായി റാലി നടത്താനും മനോഹരമായി ആഘോഷിക്കാനും അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം മേലിൽ ഊട്ടിയുറപ്പിക്കാനും ഇനി ഹബീബിനോടുള്ള സ്നേഹം വർദ്ധിക്കാനും കാരണമാവട്ടെ. നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ റാലികളും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം നമ്മൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച്, നമ്മൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ആ മഹാനായ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനെ എങ്ങനെയാണ് നമ്മൾക്ക് മറക്കാൻ കഴിയുന്നത്? അസീസുൻ അലൈഹി മാ അനിതു. നിങ്ങൾക്ക് പ്രയാസമുണ്ടായ നബി തങ്ങൾക്ക് പ്രയാസം. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാകുമ്പോ ഹബീബിനത് സന്തോഷമാണ്. അതുകൊണ്ടല്ലേ 70,000 കൊടുത്തപ്പോ എഴുതു പോരെ പിന്നെയും വേണം, പിന്നെയും കൊടുത്തു 70,000 മൾട്ടിപ്പിൾ, എന്നിട്ട് അതും പോരെ പിന്നെയും വേണം, പിന്നെ കൊടുത്തൊരു കോരൽ. അപ്പൊ നബിതങ്ങൾക്ക് സമാധാനം, എന്റെ ഞങ്ങളെ കയ്യല്ലല്ലോ, റബ്ബിന്റെ കയ്യല്ലേ, ആ ഒരു കയ്യിൽ എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റുമല്ലോ. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത പ്രാധാന്യമാണ് ഉമ്മത്തിനോട്. അതുകൊണ്ടല്ലേ ഉമ്മത്തിന് വേണ്ടി ഹബീബ് കരഞ്ഞത്, അതുകൊണ്ടല്ലേ ഉമ്മത്തിന് വേണ്ടി ഹബീബ് ഒരുപാട് കഷ്ടപ്പെട്ടത്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു 15 മിനിറ്റ് കൂടി.